స్నేహమే స్వర్గం కాట్టియ అల్భుతమే మరకూరి శిమ్మే ఎండి పేర్కాయి యేసు చోరిన నాం నిత్య స్నేహమే കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. 22-ാമത് ചെറുവക്കൽ കൺവെൻഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 21 വർഷക്കാലമായി ന്യൂ ലൈഫ് സെമിനാരിയുടെ അങ്കണത്തിൽ നടത്തപ്പെടുന്നതായ ഈ കൺവെൻഷൻ ഇവിടെ കടന്നു വരുന്നതായ ആയിരങ്ങൾക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ളതായ ജനങ്ങൾക്ക് അനുഗ്രഹവുമായി തീർന്നിട്ടുണ്ട്. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്ന പോലെ എളിയ ആരംഭങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരം ഈ ശുശ്രൂഷയുടെ കൂടെ ഇരുന്നു അനുഗ്രഹിച്ചോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ വാഞ്ചയോടും വളരെ പ്രതീക്ഷയോടും കടന്നു വരുന്നതായ ആയിരക്കണക്കിന് ജനങ്ങൾ ഇരിക്കുന്നതായ സ്ഥലം മറന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുകയും സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിച്ച് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ശക്തമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ സുവിശേഷ പ്രഭാഷകരാണ് ഈ വർഷവും ഇവിടെ ചെറുവക്കൽ കൺവെൻഷനിൽ ശുശ്രൂഷിക്കുന്നത്. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ പാസ്റ്റർ ബി വർഗീസ്, പാസ്റ്റർ ജോൺസൺ മേമന, പാസ്റ്റർ പി സി ചെറിയാൻ, പാസ്റ്റർ ടിന്നു ജോർജ്, പാസ്റ്റർ സുരേഷ് ബാബു, പാസ്റ്റർ ബാബു ചെറിയാൻ, പാസ്റ്റർ വർഗീസ് അബ്രഹാം എന്നീ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവദാസന്മാർ ദൈവത്തിൻ്റെ വചനം ഇവിടെ ശുശ്രൂഷിക്കുന്നു. 2014 December 21 ഞായറാഴ്ച വൈകിട്ട് ആരംഭിക്കുന്നതായ ഈ കൺവെൻഷൻ സമാപിക്കുന്നത് December 28 ഞായറാഴ്ച നടക്കുന്ന സഭായോഗത്തോടുകൂടിയാണ്. ഈ വർഷത്തെ ഇവിടെ നടക്കുന്നതായ ഈ ആത്മീയ ആരാധനയും ദൈവ വചന ശുശ്രൂഷയും കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് അനുഗ്രഹവും വിടുതലും ആശ്വാസവുമായി തീർന്നതുപോലെ ദൈവ ജനങ്ങൾക്ക് ഈ വർഷത്തെ മെസ്സേജും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ DVD-യിലൂടെ, ഇൻ്റർനെറ്റിലൂടെ, TV-യിലൂടെ അനുഗ്രഹിക്കപ്പെട്ടതായ ആരാധനയുടെ ദൃശ്യങ്ങളും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൽ ശുശ്രൂഷയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമായി തീരട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ 22-ാമത് ചെറുവക്കൽ കൺവെൻഷനിലേക്ക് നമുക്ക് കടന്നു പോകാം. കഴിഞ്ഞ പല വർഷങ്ങളായി നമ്മൾ ഈ ഗ്രൗണ്ടിൽ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ആത്മാവിൽ ആരാധിക്കുകയും അതുമാത്രമല്ല ചില വർഷങ്ങളായി എല്ലാ ദിവസവും നല്ല ഗാനങ്ങൾ എഴുതിയതായ ദൈവദാസന്മാരെ ഇവിടെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഇന്ന് രാത്രി കാലം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ബ്രദർ ഷാജൻ സി തോമസ് അദ്ദേഹം എഴുതിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനമാണ് നമ്മളിവിടെ എപ്പോഴും ആത്മാവിൽ പാടി ആരാധിക്കുന്ന ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്ന് കരങ്ങളിൽ ചെന്ന് അപ്രീഷിയേറ്റ് ചെയ്യട്ടെ, കമോൺ. നമ്മളെപ്പോഴും പാടി ആത്മാവിൽ ആരാധിക്കുന്ന പാട്ടാ ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്. ആ പാട്ട് കണ്ടിട്ടുണ്ട്, കൈപൊക്കിക്ക്. അനുഗ്രഹമുണ്ട്. ഈ അടുത്ത കാലത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമാണ്. പല CD-കളിൽ അമേരിക്കയിൽ ഞങ്ങൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്. ഇന്ന് കണ്ട മിസ്ലിമിനെ കാണുകയില്ല. ഈ ഗാനങ്ങളല്ല, അനേക 28 ഗാനങ്ങൾ എഴുതിയ കർത്താവിൻ്റെദാസൻ ബ്രദർ ഷാജൻ സി തോമസിനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. കരങ്ങളിൽ തട്ടി അദ്ദേഹത്തെ സ്വീകരിക്കാം. ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ ദയ എത്ര വലിയതാണ്, ദൈവത്തിൻ്റെ കൃപ എത്ര വലിയതാണ്. അതുകൊണ്ടാണ് നാം ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതും. നമുക്ക് പുകഴുവാനൊന്നുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ദയ എത്ര വലിയതായിരിക്കുന്നു. നാം ഇപ്പോൾ ജീവനോടെ ശേഷിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ദയയാണ്. ഹല്ലേലൂയ. ഒരു കാലത്ത് ഞാൻ സാക്ഷ്യം ഈ പാട്ടിന് ശേഷം പറയാം,
എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവങ്ങൾ വരികളായി കോറിയിട്ടു. അതിൽ കൂടി ദൈവത്തിൻ്റെ വചനവും ചേർത്ത് എഴുതിയതാണ്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്. അത് മഞ്ഞ് പോലെ ഹാലലിയ പൊഴിഞ്ഞു വീഴും. ഹാലലിയ മഞ്ഞ് പൊഴിഞ്ഞാൽ നനയാത്തൊരു ഭാഗവുമില്ല. ഹാലലിയ അതെവിടെയും പൊഴിയും. മാത്രമല്ല, അത് മാരി പോലെ പെയ്തിറങ്ങും. വലിയ മാരി പോലെ നനയാത്ത ഒരിടവും ഉണ്ടാകുകയില്ല. അങ്ങനെയെങ്കിൽ നമ്മളെയും നനയ്ക്കുവാൻ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നു? ചേർന്ന് പാടാം. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അത് മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. അത് മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെ ദയ എന്നെ വിട്ടു മാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെ ദയ എന്നെ വിട്ടു മാറുകില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അമ്മതൻ ഉദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യദയയോടെ വീണ്ടെടുത്തല്ലോ. അമ്മതൻ ഉദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യദയയോടെ വീണ്ടെടുത്തല്ലോ. മറയോളം ചുമക്കാമെന്നരുളിയോനേ, നിന്നോട് തുല്യനായി ആരുമില്ല. മറയോളം ചുമക്കാമെന്നരുളിയോനേ, നിന്നോട് തുല്യനായി ആരുമില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അത് മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. അത് മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെ ദയ എന്നെ വിട്ടു മാറുകില്ല. ചേർന്ന് പാടിയാട്ടെ. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെ ദയ എന്നെ വിട്ടു മാറുകില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. പാപിയായിരുന്നെന്നെ തേടി വന്നല്ലോ, പാവന നീണം ചിന്തി വീണ്ടെടുത്തല്ലോ. പാപിയായിരുന്നെന്നെ തേടി വന്നല്ലോ, പാവന നീണം ചിന്തി വീണ്ടെടുത്തല്ലോ. നിത്യതയോളവും നടത്തിടുവാ യേശുവേ നീ മാത്രം മതി എനിക്ക്. നിത്യതയോളവും നടത്തിടുവാ യേശുവേ നീ മാത്രം മതി എനിക്ക്. എന്നോടുള്ള നിന്റെ ദയ എത്ര
യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണ് ഞാൻ. എന്നാൽ എൻ്റെ 10 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പിതാവ് നഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ പഠനം അവിടെ തുടരാൻ സാധിക്കാതെ പ്ലസ് ടു കഴിഞ്ഞ് എറണാകുളത്ത് എൻ്റെ ചേട്ടൻ താമസിക്കുന്നിടത്ത് വന്ന് താമസിച്ച് എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം ആരംഭിച്ചു. അതിനോടനുബന്ധിച്ച് തന്നെ 2 വർഷം കഴിയുമ്പോൾ ഒരു ബിസിനസ് തുടങ്ങി, ഡിസ്ട്രിബ്യൂഷൻ, ഒരു കമ്പനിയുടെ ഏജൻസി എടുത്തു. അതിൻ്റെ വിതരണം ബിസ്ക്കറ്റ് ഐറ്റംസാണ്. എന്നാൽ ഹല്ലേലൂയ, ആ ബിസിനസ് കമ്പനിയുമായിട്ടുള്ള ചില വിഷയത്തിൽ ഞാൻ ഒരു പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിൽ എത്തപ്പെടേണ്ടി വന്നു. ആ കമ്പനി ഞങ്ങൾക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തു. ആ കോടതി പോലീസ് സ്റ്റേഷൻ വരാന്തയിൽ, എറണാകുളം കസ്ബ പോലീസ് സ്റ്റേഷൻ വരാന്തയിൽ നിൽക്കുമ്പോൾ ഒരു പഴയ കാര്യം എനിക്ക് ഓർമ്മ വന്നു. 2 വർഷം മുമ്പ് എൻ്റെ ഒരു ജ്യേഷ്ഠൻ മധ്യപ്രദേശിൽ ഭിലായിൽ ജോലി ചെയ്തിരുന്ന ജ്യേഷ്ഠൻ അവിടെ വെച്ച് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് നാട്ടിൽ കടന്നു വന്നു. സുവിശേഷം പറഞ്ഞു. ഒന്നും മനസ്സിലായില്ല. എനിക്കൊരു ബൈബിൾ തന്നു. അതും വാങ്ങിച്ച് ഞാൻ എറണാകുളത്ത് താമസിച്ചു. ചേട്ടനോട് പറഞ്ഞു, എനിക്ക് വലിയ ഇഷ്ടമാണ്, എനിക്ക് പ്രാർത്ഥനയൊക്കെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്നാൽ ഇതൊന്നും ചെയ്യാതെ ഞാൻ ചേട്ടനോട് നുണ പറയുകയായിരുന്നു. ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല. ആരെങ്കിലും മരിക്കുമ്പോൾ അറിയാമല്ലോ, യാക്കോബക്കാരൊക്കെ മരിക്കുമ്പോഴാണ് സങ്കീർത്തനമൊക്കെ വായിക്കുന്നത്. പിന്നെ ബൈബിളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രശ്നത്തിൻ്റെ മധ്യേ ദൈവം എന്നോട് ഇടപെട്ടു. ദൈവമേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആ പോലീസ് സ്റ്റേഷൻ വരാന്തയിൽ വെച്ച് ചോദിച്ചപ്പോൾ നീ ഇതുവരെ എന്നെ പറ്റിക്കുകയായിരുന്നു. എനിക്ക് ഓർമ്മ വന്നു, ബൈബിൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെച്ചതല്ലാതെ തുറന്നു നോക്കിയിട്ടില്ല. ഞാനൊരു തീരുമാനമെടുത്ത് കർത്താവ്, ഇന്ന് മുതൽ എനിക്ക് ഈ ഒരു വിഷയത്തിന് വിടുതൽ തന്നാൽ ഞാൻ ഇന്ന് മുതൽ ബൈബിൾ വായിച്ചോളാം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഉറക്കെ തന്നെ ആ തീരുമാനമെടുത്ത്, എൻ്റെ പാർട്ണർ അടുത്തുണ്ട്, ഞാൻ ഉറക്കെ തന്നെ തീരുമാനമെടുത്തപ്പോൾ അതുവരെയും സിംഹം പോലെ അലറിക്കൊണ്ടിരുന്ന SI വളരെ സൗമ്യനായി ഞങ്ങൾ അകത്തേക്ക് വിളിച്ചു. എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം പറഞ്ഞപ്പോൾ വാദി പ്രതിയായതുപോലെ ഞങ്ങളെവിടെ നിന്ന് വെറുതെ വിട്ടു. കമ്പനി ഞങ്ങൾക്കെതിരെ കൊടുത്ത കള്ളക്കേസ് പിൻവലിക്കാൻ തക്കങ്ങളുടെയായി തീർന്നു. ഹല്ലേലൂയ. ഒരു ചെറിയ പ്രാർത്ഥന, ഞാൻ ഒരു തീരുമാനമെടുത്തപ്പോൾ ദൈവം പ്രവർത്തിച്ചു തുടങ്ങി. ഹല്ലേലൂയ. മാത്രമല്ല, വീട്ടിൽ വന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഞാൻ ആ തീരുമാനം ഞാൻ നടപ്പാക്കി. യോഹന്നാൻ്റെ സുവിശേഷം എടുത്ത് വായിച്ചപ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകിയിരിക്കുന്നു. ഞാൻ ചിന്തിച്ചു, ഞാൻ ഇതുവരെ ദൈവമകനല്ല,
കാരണം ഞാൻ യേശുവിനെ കൈക്കൊണ്ടിട്ടില്ല. മാത്രമല്ല യേശുവാര് ദൈവമാര് പിതാവാര് ഇതൊന്നും അറിയത്തില്ല. പിന്നെ ഓരോന്നും ബൈബിൾ ഓരോ അധ്യായം വായിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു. കുത്തുകൊള്ളുന്നത് പോലെ എൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചു. ഞാൻ നടന്നു പോകുമ്പോൾ ഹാലലുയ എൻ്റെ ചേട്ടൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ഹാലലുയ എറണാകുളം വളഞ്ഞമ്പലത്തുള്ള ഐ പി സി ചർച്ചിൻ്റെ ഒരു പരസ്യയോഗം അവിടെ നടക്കുന്നു. പാസ്റ്റർ ടി സി ഈശു എല്ലാവർക്കും പരിചയമുണ്ട്. ആ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ, ഞാൻ ദേവസ്വനിൽ ഞാൻ ഈ പരസ്യയോഗം ഞാൻ ശ്രദ്ധിച്ചു. എന്നോടുള്ള ദൂതായിരുന്നു അതെല്ലാം. ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്റ്റർ ചെന്ന് പരിചയപ്പെട്ടു. ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്ത വ്യക്തിയാണ്. എൻ്റെ ചേട്ടൻ ബിലായിലെ ഒരു പെന്തിക്കോസ്തുകാരനാണ്. പക്ഷെ ഞാനിവിടെ ഒന്നും അറിയാതെ ജീവിക്കുന്നവനാണ്. എനിക്കൊന്ന് ആരാധിക്കണം. ഹാലലുയ. പാസ്റ്റർ എന്നെ വളരെ സന്തോഷത്തോടെ ഹാലലുയ വളഞ്ഞമ്പലം ഐ പി സി ചർച്ചിലേക്ക് വിളിച്ചു. ഹാലലുയ. ഞാനവിടെ 3 മാസം, എനിക്ക് 23 വയസ്സുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചു. ഹാലലുയ. അവിടെ വെച്ച് ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ഹാലലുയ. ഈശോ പാസ്റ്റർ എന്നെ സ്നാനപ്പെടുത്തി. ഹാലലുയ. 88-ൽ. ഹാലലുയ. അങ്ങനെ ദൈവം പിന്നെ ബിസിനസ്സിനെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി, അനുഗ്രഹിച്ചു. ആ കമ്പനി ഹാലലുയ വളരെ ശക്തമായ നിലയിൽ വന്നു. വാഹനങ്ങൾ വാങ്ങി. ഹാലലുയ. 2-3 വാഹനങ്ങളുമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ വളരെ വിശാലമാക്കി. ജില്ലകൾ തോറും ബിസ്ക്കറ്റ്, ജാം, സ്ക്വാഷ്, അച്ചാർ, ഭൗതിക ബല ആഹാരങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങി. ഹാലലുയ. ഇതിനിടയ്ക്ക് 91-ൽ എൻ്റെ വിവാഹം നടന്നു. 2 കുഞ്ഞുങ്ങളുണ്ടായി. പക്ഷേ 2002 ആയപ്പോഴേക്കും ബിസിനസ് എല്ലാം തകർന്നു. ഹാലലുയ. ഒന്നുമില്ലാത്തവനായി എൻ്റെ വീട് ജപ്തി നോട്ടീസ് വന്നു. എൻ്റെ കാറ് ജപ്തി ചെയ്തു പോയി. സ്കൂട്ടർ ജപ്തി ചെയ്തു പോയി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, അങ്ങറിയാതെ തലയിൽ ഒരു മൂടി പോലും കൊഴിയുന്നില്ല എന്ന് ഞാൻ വചനത്തിൽ വായിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഞാനിനി എന്ത് ചെയ്യണം? 0-ൽ താഴെ 4-5 ലക്ഷം രൂപ കടമായിട്ട് 2002-ലായിരുന്ന എന്നെ ദൈവം എന്നോട് സംസാരിച്ചു, നിനക്കെന്തറിയാം? ഒരു വിധവയോട് എലീശ പ്രവാചകൻ ചോദിച്ചതുപോലെ, നിൻ്റെ വീട്ടിൽ എന്തുണ്ട് എന്ന് ചോദിച്ചതുപോലെ, നിനക്കെന്തറിയാം? ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ വിതരണം ചെയ്യാൻ അറിയാം. എൻ്റെ വചനം വിതരണം ചെയ്യാൻ പറഞ്ഞു. ഹാലലുയ. എൻ്റെ വചനം വിതരണം ചെയ്യാൻ. ഹാലലുയ. ബൈബിൾ ഞാൻ OM-ലും മറ്റ് കടകളിൽ പോയി വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ വിതരണം ചെയ്യാൻ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ തീരുമാനമെടുത്തു, എന്തായാലും എല്ലാം പൂട്ടിക്കെട്ടി ഇനി ദൈവം പറഞ്ഞതനുസരിക്കുക. ഞാൻ ദൈവദാസനോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു, OM ചെന്നു. OM ബുക്സിൽ പറഞ്ഞു, എനിക്ക് കുറച്ച് വചനം വേണം വിതരണം ചെയ്യാൻ. അവർ പറഞ്ഞു, ആദ്യം തമാശയാണെന്ന് വിചാരിച്ചു. പക്ഷേ അവർ കാര്യമായിട്ട് കൺവെൻഷനുകളിൽ ബൈബിളും പുസ്തകങ്ങളും വിതരണം ചെയ്യാൻ അവരെന്നെ ആക്കി. അവിടെ ഒരു ജോലിക്കാരനാക്കി. അപ്പോഴത്തേക്ക് എൻ്റെ വീട് നഷ്ടപ്പെട്ടു, എൻ്റെ വാഹനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങൾക്ക് പാല് മേടിച്ചു കൊടുക്കാനുള്ള പൈസ പോലും എൻ്റെ കയ്യിൽ ഇല്ലാതെയായി. ഞാനൊരു തീരുമാനമെടുത്തു, എന്തായാലും ദൈവം അറിഞ്ഞിട്ട് ഇതൊക്കെ വന്നിരിക്കുന്നേ. ഇനി കടം മേടിച്ച് ബിസിനസ്സിൽ ഒത്തിരി കടം മേടിച്ചു, ബ്ലേഡിൽ നിന്ന് എടുത്തു, അതെല്ലാം പോയി. ഇനി കടം മേടിച്ച് ഒരു പരിപാടി ഞാൻ ചെയ്യുന്നില്ല. OM-ൽ 2400 രൂപ ശമ്പളത്തിൽ ഞാൻ 2002-ൽ ജോലിക്ക് കയറി. ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തു, 2500 രൂപ. പ്രിയദേവമക്കളെ, നാം എല്ലാവരും ഏലിയാവിനെ കാക്കുകൊണ്ട് പോഷിപ്പിച്ചെന്ന് വായിച്ചിട്ടേ ഉള്ളൂ. ഞാൻ 9 മാസം അനുഭവിച്ച വ്യക്തിയാണ്. ഒരു പൈസ വരുമാനമില്ലാതെ 9 മാസം. എൻ്റെ വൈഫ് MA BEd ആയിരുന്നു. 9 മാസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ദൈവദാസം നടത്തുന്ന സ്കൂളിലേക്ക് വിളിച്ചു ചോദിച്ചു, എൻ്റെ വൈഫിനൊരു ജോലി കൊടുക്കാമോ? BEd ഉണ്ട്. ശരി, നാളെ പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വൈഫിനെ വിളിച്ച് അവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. സ്കൂളിലൊരു ജോലി കിട്ടി, 3500 രൂപ ശമ്പളം. ഹാലലുയ. ഞങ്ങളുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി. ഹാലലുയ. ഹാലലുയ. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഇവിടെ സാമ്പത്തികമായിട്ട് ആരെങ്കിലും ഞെരുക്കം അനുഭവിക്കുന്നുണ്ടെങ്കിൽ വേറെ ആരുടെയും മുമ്പിൽ കൈനീട്ടാൻ പോകല്ലേ. ദൈവത്തിന് മുമ്പിൽ കൈനീട്ട്, ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കും. ഹാലലുയ. 2007-ൽ എൻ്റെ നഷ്ടപ്പെട്ടതെല്ലാം, ഹാലലുയ, വീട് എനിക്ക് തന്നു, വാഹനങ്ങൾ തന്നു. ഹാലലുയ. മാത്രമല്ല, ഞാൻ OM ബുക്സിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണെന്നെങ്കിൽ ഞാൻ അവിടുന്ന് ഇൻ്റർനാഷണൽ ബൈബിൾ സൊസൈറ്റി, പിന്നെ സെക്കൻഡറാബാദിൽ പോയി. ഹാലലുയ. ഇന്ന് കുമ്പനാട്ടും എറണാകുളത്തും ഹാലലുയ തലവലപ്പുറമ്പിൽ 3 ബൈബിൾ സ്ഥാപനങ്ങൾ നടത്തുവാൻ, 10 ബുക്കോളം പബ്ലിഷ് ചെയ്യുവാൻ, അനവധി CD-കൾ ഇറക്കുവാൻ
മാർക്കറ്റ് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ, ദൈവം പറയുന്നത് അനുസരിച്ചാൽ, ആ പറയുന്നൊന്ന് കേൾക്കാൻ നാം മനസ്സ് വെച്ചാൽ ദൈവം നമ്മെ സഹായിക്കും. ഹാലലിയ. എറണാകുളത്ത് പാലാരിവട്ടത്ത് ഏകദേശം 40 ലക്ഷം രൂപയുള്ള ഒരു വില വിലയുള്ളൊരു ഭവനം എനിക്ക് ദൈവം തന്നു. ഇത്രത്തോളം സഹായിച്ചു നടന്ന ദൈവം ആരുണ്ട്? ഈ ദൈവത്തിൻ്റെ ദൈവം വലിയതല്ലേ? ഈ ദൈവത്തിൻ്റെ വിശ്വസ്തത വലിയതല്ലേ? ഹാലലിയ. പ്രശ്നങ്ങൾ കാണുമ്പോൾ, ചെങ്കടൽ കാണുമ്പോൾ ഹാലലി ഭ്രമിച്ച് നിൽക്കുവാനല്ല, മോശയോട് ഹാലലി പിറുപിറുക്കാനല്ല, ഹാലലിയ ദൈവത്തോട് വിളിക്കണം. ദൈവത്തെ വിളിച്ച കർത്താവേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഹാലലിയ മോശ എന്താ പറഞ്ഞേ? നീ ഇന്ന് കണ്ട മിശ്രീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. അതുപോലെ വിശ്വസിക്കണം, വിശ്വസിക്കണം. ഈ ദൈവം വാക്ക് പറഞ്ഞ വാഗ്ദത്തങ്ങളുണ്ടല്ലോ, ഒന്നും അവിശ്വസിക്കരുത്. അനുഗ്രഹത്തിന് അത് തടസ്സമാണ്. വിശ്വസിക്കണം, കണ്ണുമടച്ച് വിശ്വസിക്കണം. ഹാലലുയ. അബ്രഹാം എങ്ങനെ വിശ്വസിച്ചു? ഹാലലുയ. അബ്രഹാം എങ്ങനെ വിശ്വസിച്ചു? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിക്കുന്നവരെ സഹായിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ കർത്താവ് അതുപോലെ പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാണ്. ഹാലലുയ. ഇവിടെ ആരെങ്കിലും അത് ഈ അനുഭവത്തിലുണ്ടെങ്കിൽ, തകർന്നു എന്ന് വിചാരിക്കില്ലേ, ജീവിതം തീർന്നു എന്ന് വിചാരിക്കില്ലേ, ദൈവം പണിയാൻ തുടങ്ങും. ഏൽപ്പിച്ചു കൊടുത്താൽ, ബലമുള്ള കൈക്കീഴിൽ ഒന്ന് താണിരുന്ന് കൊടുത്താൽ, ഹാലലിയ അവൻ നമ്മെ ഉയർത്തും. ഹാലലിയ. നമുക്ക് ചേർന്ന് ആ ഗാനം പാടാം. ഇന്ന് കണ്ട മിസ്ലിമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ചെങ്കട പോലുള്ള വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിലും, ഹാലലിയ, യോർദാൻ പോലുള്ള വിഷയങ്ങൾ, എരിഹോ പോലുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിലും, ദൈവമക്കളെ, ഹാലലിയ, ആത്മാർത്ഥമായി വിശ്വാസത്തോടെ ധൈര്യത്തോടെ ആരാധിച്ചാൽ, ഹാലലിയ, ഈ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. ഹാലലിയ. കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിശ്രമേരെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. പാദമിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, പാദമിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടരുകില്ല, നിന്റെ കാലുകൾ ഇടരുകില്ല, നിന്റെ കാലുകൾ ഇടരുകില്ല, നിന്റെ കാലുകൾ ഇടരുകില്ല. ചെങ്കടൽ പിളർന്നു വഴി തരത്തോ, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറൂ. ചെങ്കടൽ പിളർന്നു വഴി തരത്തോ, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറൂ. കണ്ടാമിശ്രമേര് കാണുകയില്ല, ഇന്നു വന്ന കണ്ടവിനി വരികയില്ല. ഇന്നു കണ്ടാമിശ്രമേര് കാണുകയില്ല, ഇന്നു വന്ന കണ്ടവിനി വരികയില്ല. ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. അഭിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. അഭിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഇന്നു കണ്ട മിസ്രയേരെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രയേരെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. മലകളെ വിളിച്ചു നുറുക്കുമാറോ, കുന്നുകളെ കവിണു പൊടിയാക്കിടൂ. മലകളെ വിളിച്ചു നുറുക്കുമാറോ, കുന്നുകളെ കവിണു പൊടിയാക്കിടൂ. കൂടെയുള്ളപ്പോ അനുജശക്തികൾ നിന്നെ തൊടുകയില്ല, സൈന്യത്തിനായകൻ നിന്റെ കൂടെയുള്ളപ്പോ അനുജശക്തികൾ നിന്നെ തൊടുകയില്ല. ഇന്നു കണ്ട മിശ്രമേരെ കാണുകയില്ല, ഇന്നു
ولكن يجب ان
The Lord of Hosts, signing under Yaga, number of Mumbilunda, Yaja, the Yaja, number of Kude under, Miss Samuel signed the Pedicanda, in the Gandavan, the Mela, the Karna, the Lakarna, Sangadil, about a book one day on Patu Tirikia, they are a harpida day, Admiral, they were the Haradika day. Another Gadam, Anaka Pedagana, the Rai Stotram. Part of the Majiv the Middle Athirana, another the Lady Ashwasa Matirana, another Jew the Shakti, a Peremonica, Peremonica, Ruanda Pernam. Oh, hallelujah! They was in the Kanada with the Yumakal, Atma with Anna, they were the Ara the Kanada, Atman Arabil. Abushagam Brabich of the Yumakamatha, the Susushik in the Sando Sholagariva. Abushagam Prabhika Duna and Ara the Kangadilla, Ara the Pika and Kadilla. Nara Sagaranga Paraya under Abushagam Prabhikata, Abma Anika Anifamilla to the victim and Ara the Pikan, Samikin the Petrol Lata, Mandi Stati and Samikinola. Ethanadizalam Satiilla Ethana Kiki, the motorcycle scooter under the younger children, roadside in the Wearth, Pulikin the Gatron, it's out, and a petrol, I got the petrol. അകത്തെ പെട്രോൾ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ ഒക്കത്തില്ല എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പെട്രോൾ ആ ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഇല്ല ഒന്ന് തൊട്ടാ മതി ഒന്ന് സ്തുതിക്കാൻ പറഞ്ഞാൽ മതി ഒന്ന് ആരാധിക്കാൻ പറഞ്ഞാൽ മതി നമ്മുടെ ദൈവകൃപ വ്യാപരിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കും ഇവിടെ ചെറുക്കൾ ഗ്രൗണ്ടിലുള്ള ദൈവദാസന്മാരും ദൈവമക്കളും അങ്ങനെയുള്ളവർ അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം കവിഞ്ഞൊഴുകുന്ന അനുഭവം ഇവിടെ ഉള്ള ദൈവമക്കളാ ദൈവത്തെ സ്തുതിക്കുന്നത് ആരാധിക്കുന്നതിൽ ആർക്കെങ്കിലും അരോചകമുണ്ടോ വിഷമമുണ്ടോ ആർക്കെങ്കിലും ഉണ്ടോ എടോ മലയിരിക്കുന്ന ആളെ നോക്കിട്ട് പറ ആരാധിക്കാൻ വിഷമമുണ്ടോ എന്ന് ചോദിച്ച് ആരാധിക്കാൻ വല്ല വിഷമം കൈ കൊടുത്ത് ചോദിച്ച് കൈ കൊടുത്തിട്ട് ചോദ്യം ആരാധിക്കാൻ വല്ല തടസ്സം വല്ല ഉണ്ടോ ഞാൻ ആരാധിക്കാൻ പോകുന്ന പറ ഞാൻ ആരാധിക്കാൻ പോകുക എടോ മലോ നിൽക്കുന്ന ഒരു പക്ഷേ ആരാധിക്കാൻ ഒരു കാരണവും കാണത്തില്ല പക്ഷെ നിനക്ക് ആരാധിക്കാൻ കാരണമുണ്ട് ഓ അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ ഹല്ലേലൂയാ ഒരു സഭയിൽ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു വിശ്വാസിയുണ്ട് പാവപ്പെട്ട വിശ്വാസി കൃഷിക്കാരനാ ആത്മാവിൽ പുള്ളി ദൈവത്തെ ആരാധിക്കും അഭിഷേകം പ്രാപിക്കാത്ത മൂപ്പന്മാർക്ക് ഭയങ്കര അരോചകമാണ് ഇവിടെ പുള്ളി തുള്ളിയും ചാട്ടവും അന്യഭാഷയും പാട്ടും പ്രാർത്ഥനയും ബഹളവാ സഭായോധന വന്ന ഇടയോധന വന്ന ഇപ്പം വന്നാലും ഭയങ്കര ബഹളമാണ് സഭയിലെ മൂപ്പന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല സഭയിലെ മൂപ്പന് പാസ്റ്ററെ സമീപിച്ച് പറഞ്ഞു ഈ വ്യക്തിയുടെയൊക്കെ ഒന്ന് ശാന്തമായിട്ടൊന്ന് ഇരിക്കണം ഞങ്ങള് ദൈവത്തെ കൊണ്ട് മെഡിറ്റേറ്റ് ചെയ്ത് ധ്യാനിച്ച് ആരാധിക്കാൻ വേണ്ടി വരുന്നവരാ പാസ്റ്റർ വിചാരിച്ചടാ എല്ലാവരും മിണ്ടാതിരിക്കുക ഒരുത്തൻ മാത്രമേ ആരാധിക്കുന്നുള്ളൂ അവന്റെ ഒക്കെ പോയി മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ എന്തൊരു കഷ്ടമാ പിന്നെ പാസ്റ്റർ പറഞ്ഞു ഞാൻ പറയത്തില്ല നിങ്ങൾ പോയി വേണേ പോയി പറയണം പറഞ്ഞു രണ്ട് മൂപ്പന്മാര് ഒരു ദിവസം തീരുമാനിച്ചു പുള്ളിയുടെ വീട്ടിൽ ചെല്ലേ
ഒരു ദിവസം രാവിലെ ഒരു 10 മണിയായിരുന്നു പുള്ളിയുടെ വീട്ടിൽ ചെന്നെ വൈഫ് പറഞ്ഞു വീടിന്റെ പുറകിൽ കരയിൽ കൃഷി പുള്ളി കഴുതയെ വെച്ച് പൂട്ടിക്കൊണ്ടിരിക്കുക. കൂട്ടുന്ന സമയത്ത് രണ്ടുപേരോട് ചെന്ന് ദൂരെ വെച്ച് ഈ മൂപ്പന്മാരെ ദേഹം കണ്ടു. പുറമൊക്കെ ഇവിടുന്ന് ചമ്മി കറങ്ങി കഴുതയെ വെച്ച് പൂട്ടി ഇവരുടെ അടുത്ത് വന്നെ പറഞ്ഞ ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ പുള്ളി അവിടെ നിർത്തി. ഞായറാഴ്ച സഭായത്തിനോ ഇടസഭായത്തിനൊക്കെ വരുന്ന യോഗത്തിനൊക്കെ വരുന്ന സമയത്ത് ആരാധിക്കുന്ന നല്ലതാ, പാട്ടുപാടുന്ന നല്ലതാ, കൈയടിക്കുന്ന നല്ലതാ, പക്ഷെ ഒന്ന് ശാന്തമായിട്ട് ഇച്ചിടൊന്ന് അടങ്ങി ഒതുങ്ങി ഒന്ന്. പുള്ളി പറഞ്ഞ് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ മദ്യപിച്ച് എല്ലാ ദിവസവും ഭാര്യ എടുത്തിട്ട് ഇടിച്ച് കുഞ്ഞുങ്ങളെ അടിച്ച് വെറും ദുഷ്ടനായി മോശമായി മ്ലേച്ഛത്തിൽ ജീവിച്ച എന്നെ രക്ഷിച്ച ദൈവത്തെ എനിക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല, എനിക്ക് ആരാധിക്കാൻ ഞാൻ കഴിയത്തില്ല. എനിക്ക് ആരാധിപ്പാൻ കാരണമുണ്ട്, എനിക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കാരണമുണ്ട്, നൃത്തം ചെയ്ത ദൈവത്തെ സ്തുതിക്കാൻ എനിക്ക് കാരണമുണ്ട്. ഒരു പമ്മി അനങ്ങാതിരിക്കുക, മൂപ്പന്മാർ അനങ്ങാതെ നിന്ന്. അപ്പൊ പുള്ളി പറഞ്ഞ് എനിക്ക് ഇപ്പൊ തന്നെ ആരാധിക്കാൻ കാരണമുണ്ട്, ഞാൻ ഒരു കൃഷിക്കാരനാ, എന്റെ വയൽ പൂട്ടിക്കൊണ്ടിരിക്കുക കഴുതയെ വെച്ച്, ഇന്ന് നല്ല കാലാവസ്ഥയാ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ഇത് നല്ല പദമുള്ള മണ്ണാ ഇന്ന്, കാരണം നല്ല കിടക്കുക നല്ല പരുവത്തിൽ കിടക്കുക, ഇതൊന്ന് പൂട്ടിക്കുക, പൂട്ടുവാൻ പൂട്ടാൻ നല്ല പരുവായിപ്പം, അതിനെ വളരെ ദൈവത്തെ സ്തുതിക്കാൻ ആരാധിക്കാൻ എനിക്ക് ഇപ്പൊ തന്നെ ആരാധിക്കാൻ അങ്ങ് തോന്നുക. അപ്പൊ ദയവായിട്ട് ഇതൊന്ന് പിടിക്കാമോ, കലപ്പയിലൊന്ന് പിടിച്ചോളാം പറഞ്ഞ മൂപ്പന്മാരുടെ ഒക്കെ മൂപ്പന്മാരെ കലപ്പയിലൊന്ന് പിടിച്ച് ദേഹം ഗ്ലോറി ഹല്ലേലൂയ എടുത്തി ആടി ദൈവത്തെ സ്തുതിച്ചു. കഴുത മുമ്പോട്ടൊരു പോക്ക്, മൂപ്പന്മാർ രണ്ടും കഴുത പുറകെ പുറക്കുക. അഭിഷേകം പ്രാപിക്കാത്ത മൂപ്പന്മാർ രണ്ടും കഴുതയെ പൂട്ടിക്ക് നടക്കുക, അഭിഷേകമുള്ളവൻ നിന്ന് ദൈവത്തെ സ്തുതിക്കുക. എന്തോ പിടികിട്ടി, അഭിഷേകം പ്രാപിക്കാത്തവൻ അനങ്ങാതെ നിൽക്കട്ടെ. അവൻ ആരാധിപ്പാൻ കാരണമില്ല, അവന് കൈകൊട്ടി പാടാൻ കാരണമില്ല, അവന് ദൈവത്തെ സ്തുതിപ്പാൻ കാരണമില്ല, എന്നാൽ വിടുതൽ പ്രാപിച്ച ദൈവമക്കൾക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. അവർ ദൈവത്തെ സ്തുതിക്കും, അവർ ദൈവത്തെ ആരാധിക്കും. അവർ രക്ഷിച്ച വിധങ്ങളെ ഓർത്ത്, സൗഖ്യമാക്കി വിധങ്ങളെ ഓർത്ത്, കടഭാരം മാറ്റിയ വിധങ്ങളെ ഓർത്ത്, അവർ നിർത്തച്ചു ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെ തട്ടി അനുഭവമുള്ളവർ ഈ ചെറുമക്കൾ ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് ദൈവമക്കൾക്ക് അനുഭവമുണ്ട്, ദൈവദാസന്മാർക്ക് അനുഭവമുണ്ട്. പാടി ദൈവത്തെ സ്തുതിക്കാം. കരങ്ങളെ തട്ടി ശക്തിയോടെ സർവങ്ക സുന്ദരം തന്നെ എന്നെ വീടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവങ്ക സുന്ദരം തന്നെ എന്നെ വീടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞു യോഗയാത്ര സകലം മരിക്കുമോ വല്ലല, മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ. യെരുശലേം പുത്രിമാരെ ചുറ്റും നിന്നുരാമകൻ, പ്രിയരോടുള്ള അനുരാഗം അവർ നേരുവിൽ. യെരുശലേം പുത്രിമാരെ ചുറ്റും നിന്നുരാമകൻ, പ്രിയരോടുള്ള അനുരാഗം അവർ നേരുവിൽ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ ഓടിയോടും കൂടെ എന്നെ പാടി വിളിക്കാം. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ ഓടിയോടും കൂടെ എന്നെ പാടി വിളിക്കാം. മനോഹര നിന്നെ പിരിഞ്ഞ് യോഗയാത്ര സകലം മരിക്കുമോ വത്സര, തന്നെ പ്രതി മാണിക്കം വെടിയുമില്ല ഞാൻ.
നിന്നെ പ്രതിമാണിക്കം പേടിയുകില്ല ഞാൻ വീള പോലെ നിന്നെ വീളകീടുന്ന എടിക സുഖങ്ങൾ എന്നെ എരിതേകുവിൽ വെള്ളത്തിൻകു വീള പോലെ നിന്നെ വീളകീടുന്ന എടിക സുഖങ്ങൾ എന്നെ എരിതേകുവിൽ പ്രിയരോടു ചേരുവാൻ നാടുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയരോടു ചേരുവാൻ നാടുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ പ്രിയനോടുള്ള അനുരാഗം അവർ നേടുകയും ഭൈരവ രക്ഷ 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 ഭ
നമ്മുടെ ആത്മമടവാളൻ ആയിരങ്ങൾ പതിനായിരങ്ങൾ സുന്ദരനാണ്. ഹല്ലേലൂയ, നീയും ഞാനും സ്നേഹിക്കുന്ന നമ്മുടെ ആത്മമടവാളൻ അവൻ പതിനായിരങ്ങൾ അതിശ്രേഷ്ഠനാണ്. അത് വിശ്വസിക്കുന്നവർ അനുഭവിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. സുന്ദരനാ, മനോഹരാ, നിന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല, മണ്ണെ പ്രതി മാണിക്യം വിടുകയില്ല. ഇന്ന് രാത്രി കാല പാടി ആരാധിപ്പം ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി കാലം കണ്ണുകൾ അടയ്ക്കാം, കരങ്ങളുടെ സ്വർഗത്തിലൊക്കെ ഉയർത്തിപ്പിടിക്കാം. ഇന്ന് രാത്രി കാലം എല്ലാ നാമത്തിലും മേലായ യേശുവിന്റെ നാമത്തെ ആരാധിക്കാൻ വേണ്ടി പോകുകയാണ്. എല്ലാ നാവും ഏറ്റുപാടും. He is Lord, He is Lord, He has risen from the dead. Every knee shall bow, every tongue shall confess that Jesus is the Lord. Ella naavum ettu paadum Yesu thanne karthaavu. Karangale urthi pidikkam, nammude kannukal adachu thiyan sodu paada. Ella naavum paadi vaazhthum ചോർന്ന് ജയിച്ചവനെ
ശബ്ദം പോലെ ഒരു വെള്ളത്തിന് ഇരച്ചൽ പോലെ
തേടി മുഴക്കം പോലെ വലിയ പുരുഷാർത്ഥത്തിന്റെ ആരോ പോലെ ഹല്ലലൂയ എല്ലാവർക്കും പ്രാർത്ഥനയുടെ സ്വസ്ഥാനങ്ങൾ തരികയാണ് നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥലിൽ അടയ്ക്കാം കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇത്രത്തോളം സമയം പാട്ടുകൾ പാടി ആത്മാവിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു തുടർന്ന് ദൈവത്തിൻ്റെ വചനം നാം കേൾക്കാൻ പോവുകയാണ് ഡോക്ടർ ബ്ലസൻ മേമന ഇന്ന് രാത്രികാലം മുമ്പോട്ട് കടന്നു വന്ന് പ്രിയ മകൻ നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാൻ വേണ്ടി പോവുകയാണ് എത്ര പേർക്ക് അദ്ദേഹത്തെ കുറിച്ച് അഭിമാനമുണ്ട് നമുക്ക് കാര്യങ്ങളെ തട്ടി ശക്തിയോടെ സന്തോഷത്തോടെ കഴിഞ്ഞ വർഷം ഈ കൺവെൻഷൻ അദ്ദേഹം കൂടെ പാടുകയുണ്ടായി ആ സമയത്ത് ബാച്ചലർ ആണ് അല്ലേ അല്ലേ ഈ പ്രാവശ്യം ബാച്ചലർ അല്ല കൺവെൻഷൻ കഴിഞ്ഞ് ഈ പന്തലിൽ വെച്ച് ഇവിടെ തന്നെ വിവാഹ ശുശ്രൂഷ കഴിഞ്ഞു ഒരു പൈതലിനെ ദൈവം ദാനം ചെയ്തു കുടുംബവുമായി ദൈവത്തെ സേവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിനായി സ്തോത്രം ചെയ്താണ് ദൈവത്തിന്റെ പ്രിയ മകനെ ലോകവും പാടുള്ള ജനങ്ങൾക്ക് അറിയാം ഡോക്ടർ ബ്ലസൻ മേമന അദ്ദേഹത്തിന്റെ സഹോദരന്മാരെ കുറിച്ചുകൂടെ പരിചയപ്പെടുത്തിയല്ലോ അദ്ദേഹത്തിന്റെ ഫാദറിലോ പ്രിയ ബേബിച്ചാനോട് വന്നിട്ടുണ്ട് പ്രിയ മകളുടെ പിതാവാണ് ആ കുടുംബത്തിനായി സ്തോത്രം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയ മകൻ ഇപ്പോൾ നമുക്കൊരു ഗാനം ആലപിക്കും തുടർന്നുള്ള ദിവസങ്ങളിലും പാടുന്നതാണ് ഈ സമയത്ത് സ്തോത്രാഴ്ച എടുക്കും കർത്താവിന്റെ പേരിൽ സ്നേഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ളതായ നല്ല സന്ദർഭമാണ് നമ്മുടെ പക്കലുള്ള ഏറ്റവും നല്ല തുക കൊടുത്ത് കർത്താവിനെ മാനിപ്പാൻ വേണ്ടി അപേക്ഷിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പന്തലിന് കീഴില് ഈ വീഡിയോയിലൂടെ ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു വെളിപ്പെടുന്ന ആത്മീയ മണ്ഡലത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ് ഇത് നമ്മുടെ പ്രാർത്ഥനയാണ് ദിസ് ഇസ് അവർ പ്രെയർ Lord, your presence is more than enough for me. Lord, your presence is more than enough for me. Lord, your presence is more than enough for me. Prabhu tere sanidhya kaafi hai. प्रभु तेरे सानिध्य काफी है प्रभु तेरे सानिध्य काफी പറയാമോ നിൻ സാന്നിധ്യം മതി നാദാ നിൻ സാന്നിധ്യം മതി നിൻ സാന്നിധ്യം മതി നാദാ നിൻ സാന്നിധ്യം മതി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാനുഭവങ്ങൾക്കും നന്ദി എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാദാനന്ദി എന്നെ എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാനുഭവങ്ങൾ നന്ദി എന്നെ നല്ല ശിഷ്യനാക്കി എല്ലാ കുരിശുകൾക്കും നാദാനന്ദി എല്ലാ തോൽവികൾക്കും എല്ലാ തോൽവികൾക്കും നാദാനന്ദി നിന്റെ മുഖം കാണുക അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാദാനന്ദി നിന്റെ സാന്നിധ്യം എല്ലാ തോൽവികൾക്കും നാദാനന്ദി നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി
ശോധനയെ ചൂളയെ പൊന്നുപോലെ താഴ്വര താഴ്വര മുള്ളുകൾ പനിനീർ പൂവോ ശോധനയെ ചൂളയെ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും താഴ്ചയിലും മരണത്തിലും മരണത്തിലും ജീവനിലും ജീവനിലും ഉയർച്ചയിലും ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ നിൻ സാന്നിധ്യം മതി ഹൃദയം കൊണ്ടൊന്ന് പറയാമോ അപ്പാ നിൻ സാന്നിധ്യം മതി നാഥാ 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 നിൻ സാന്നിധ്യം മതി നിന്റെ വചനം ഒരു കൂടെ പറ യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിനായി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്താട്ട് ഈ വചനത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് ഇന്നലെ ഞാൻ സംസാരിക്കുന്നുണ്ടായി കർത്താവിന്റെ ദാസൻ ഡോക്ടർ ബി വർഗീസ് അവരോട് സംസാരിക്കുന്നുണ്ടായി രാത്രി കാലം അതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഈ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന എന്നാൽ രാത്രി കേൾക്കു വേണ്ടിയായി തീർന്നു. ഇന്ന് സാക്ഷി പറഞ്ഞതായ പ്രിയ ഷാജൻ പറഞ്ഞു ഈ ദൈവത്തിന്റെ വചനത്തിന്റെ വില എന്താണെന്ന്. ഈ ദൈവത്തിന്റെ വചനമാണ് നമ്മളെ മാന്യന്മാരാക്കി തീർത്തത്. ദൈവദാസന്മാർ ദൈവമക്കളെക്കാൾ കൂടുതൽ പറയാൻ കഴിയുന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക് ദൈവദാസന്മാരെ വചനം ഒന്ന് ഉയർത്തിപ്പിടിച്ച് വചനം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനത്തെ മാനിക്കുന്നവരെ ദൈവം മാനിച്ചിട്ടുണ്ട്. ഈ വചനത്തെ ഉയർത്തിയവരെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഈ വചനത്തെ പ്രസംഗിച്ചവരെ എല്ലാം ദൈവം മാനിച്ചിട്ടുണ്ട്. അവരുടെ തലമുറകളെ ദൈവം മാനിച്ചിട്ടുണ്ട്. അവൻ തന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ വചനം എടുക്കുവാൻ കൈകളിൽ എന്തുവാൻ സുവിശേഷം അറിയിപ്പാൻ ദൈവം തന്ന ഭാഗ്യ പദവിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. 1987 നമ്മുടെ സമീപവാസിയായ കർത്താവിൽ പ്രസിദ്ധനും ഇപ്പോൾ നിത്യത്തിൽ പ്രവേശിച്ച് വിശ്രമിക്കുന്നതായ പി ബി ആശാരി ആദ്യമായി അമേരിക്കയിൽ വന്നു. അദ്ദേഹം കേരളത്തിൽ നിന്ന് പ്ലെയിൻ കയറി ന്യൂയോർക്കിലുള്ളതായ ജോൺ എഫ് കെന്നഡി എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്തിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വന്ന ആളുകളുടെ സമീപത്തേക്ക് വന്ന കാര്യം ഞാൻ പറയാൻ പോകുകയാ. ഒരു മിനിറ്റ് കൊണ്ട് നടന്ന സംഭവമാണ്, ജോക്കും സ്റ്റോറിയൊന്നും അല്ല. ജംബോ ജെറ്റ് പ്ലെയിനിൽ അദ്ദേഹം കയറി ആദ്യമായിട്ട് അമേരിക്ക വരികയാണ്. അദ്ദേഹം എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്രീഫ് കേസ് തുറന്ന് ബ്രീഫ് കേസിൽ നിന്ന് ബൈബിൾ എടുത്തു, ബൈബിൾ തലയെ വെച്ചു. ആയിരക്കണക്കിന് ആളുകൾ ഉള്ളതായ എയർപോർട്ടിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വന്ന ആളുകളുടെ അടുത്തേക്ക് വന്ന് ഒരു കയ്യിലും ബൈബിൾ തലയിലും കണ്ട ആളുകൾ വിചാരിച്ച് വിളിക്കേണ്ട അസുഖമുള്ള പാർട്ടിയാണ്. സ്വീകരിക്കാൻ വന്ന ആളുടെയൊക്കെ പറഞ്ഞ് എന്തുവായി കാണിക്കുന്നു ചോദിച്ചോടെ പറഞ്ഞ് ഈ ദൈവത്തിൻ്റെ വചനം എടുത്തതിനാൽ എൻ്റെ കൊലയിലുള്ളതായ എൻ്റെ വർഗത്തിൽപ്പെട്ടതായ ഒരൊറ്റ ആശാരി അമേരിക്ക കാണാതിരുന്നപ്പോൾ ഈ വചനം ഞാൻ എടുത്തുകൊണ്ട് ഒരാശാരി അമേരിക്കയിൽ കൊണ്ടുവന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടാണെങ്കിൽ ഈ വചനം ആരും കാണാതെ ബ്രീഫ് കേസിലല്ല ഇരിക്കേണ്ടത്, എന്റെ തലയിൽ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊണ്ടുവന്ന തലയിൽ വെച്ചോണ്ട വന്നത്. കാരണം എന്താ? ആ ബൈബിൾ എടുത്തുകൊണ്ട് ദൈവത്തിന്റെ ദാസനെ ദൈവം മാനിച്ചു. ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന നൂറുകണക്കിന് ദൈവത്തിന്റെ ദാസന്മാർക്കും ആയിരക്കണക്കിന് വിശ്വാസികൾക്കും ലോകമെമ്പാടും ഞങ്ങളെ വായിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കൾക്ക് പറയാൻ കഴിയും ഈ ദൈവത്തിന്റെ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തി. ഈ വചനത്തെ മാനിച്ചതുകൊണ്ട് ഈ വചനത്തെ ഉയർത്തിയതുകൊണ്ട് ദൈവം നമ്മളെ ഉയർത്തി. അവന്റെ കൃപകളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു.
പ്രൈസ് ദ ലോർഡ്. ഇന്നേക്ക് 80 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പിതാവ് ഈ ദൈവത്തിന്റെ വചനമെടുത്തുകൊണ്ട് വേങ്ങൂർ എന്ന കുഗ്രാമത്തിൽ നിന്ന് 78 കിലോമീറ്റർ നടന്ന് കുമ്പരാട്ടേക്ക് കടന്നു പോയെങ്കിൽ അദ്ദേഹത്തെ ദൈവം മാനിച്ചു, അദ്ദേഹത്തിന് തലമുറകളെ ദൈവം മാനിച്ചു, അവിടെ കൊച്ചുമക്കളെ ദൈവം അനുഗ്രഹിച്ചു. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. നിങ്ങൾക്ക് എത്ര മാത്രം ഈ വചനത്തെ ഉയർത്താമോ അത്രമാത്രം ഉയർത്ത്, നിങ്ങളെ ദൈവം ഉയർത്തും. അതാണ് ഇവിടെ അധ്യക്ഷൻ പറഞ്ഞത്. കർത്താവ് ദാസൻ പാസ്റ്റർ എം ജി അബ്രഹാം അവരുകൾ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചു, അദ്ദേഹത്തിന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ മൂത്ത മകനെ പ്രിയ സ്നേഹിതൻ പ്രിയ മകൻ ജെയിംസ് ഇപ്പോൾ അമേരിക്കയിൽ ഹ്യൂസ്റ്റണിൽ ഞങ്ങളുടെ പട്ടണത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുക കുടുംബമായിട്ട്. മറ്റൊരു മകനാണ് കർത്താവ് പ്രിയ സ്റ്റീഫൻ മകൻ. അദ്ദേഹം എല്ലാ വർഷവും നമ്മുടെ ചെറുപകൽ കൺവെൻഷന് കുടുംബമായി കടന്നു വരുന്നു. ഈ സെന്ററിന്റെ സ്പോൺസർ മിനിസ്റ്ററാണ്. അതിലുപരിയായി ഇന്ന് രാത്രിക്കാലം ദൈവത്തിന് വരം ശുശ്രൂഷിക്കുന്നത് നമ്മുടെ പ്രിയ മകൻ റവറന്റ് ജോൺസൺ മേമൻ അവരുകളാണ്. ഈ ബൈബിൾ കോളേജിൽ പഠിച്ച് ഇവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് ഇന്ന് ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ ദാസനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ വകയുണ്ട്. നമ്മുടെ മധ്യത്തിൽ പാട്ടുകാരുണ്ട്, നമ്മുടെ മധ്യത്തിൽ അനുഗ്രഹിക്കുന്ന പ്രാസംഗികരുണ്ട്. എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കാലത്തെ മധ്യത്തിൽ നമ്മുടെ മധ്യത്തിൽ ജനിച്ചു വളർന്ന് നമ്മുടെ മധ്യത്തിൽ നിന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവമാക്കി വെച്ച പ്രിയ മകൻ റോവറന്റ് ജോൺസൺ മേമനെ കരങ്ങളെ അടിച്ച് സ്വീകരിച്ച് ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി ദൈവത്തെ സല്ലാരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കായി പ്രിയ മകനെ ക്ഷണിക്കുന്നു. കരങ്ങളെ തട്ടി ശക്തിയോടെ, സന്തോഷത്തോടെ, സന്തോഷത്തോടെ, അഭിമാനത്തോടെ. ഹല്ലേലൂയ. ഈ ഗ്രൗണ്ടിലും ഈ ഗ്രൗണ്ടിന് പരിസരങ്ങളിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ആദ്യമായി ഞാൻ അറിയിക്കുന്നു. ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാകപ്പെട്ട ദൈവവചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിലുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ അത് നമുക്ക് രുചിച്ചറിയുവാനിടയായി. ഇന്ന് രാത്രിയിലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെയാണ് ഈ ഗ്രൗണ്ടിൽ നിങ്ങൾ കാലി ചവിട്ടിയിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിശ്ചയമായും അനുഗ്രഹത്തോടെ കർത്താവ് നിങ്ങളെ പറഞ്ഞായി പാണിശാക്തനാണ്. ഈ രണ്ടാം ദിനം രാത്രിയിൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന അനുഗ്രഹീത കർത്തൃദാസൻ അലക്സ് മാത്യു അവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യേക മീറ്റിങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുകയും ക്രിസ്തുവിൽ ഞാൻ വളരെ ബഹുമാനിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ ജോസങ്കൾ പ്രിയ ജോൺസൺ ഡാനിയൽ അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേങ്ങൂർ സെൻറ്ററിലെ അനുഗ്രഹീതരായ ദൈവദാസന്മാർ, നിലമേൽ ഏരിയയുടെ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ ജി തോമസ് കുട്ടി അവർ, കിളിമാനൂർ ഏരിയ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ തോമസ് ജോൺ അവർ, ഈ സെമിനാരിയുടെ പ്രിൻസിപ്പളായിരിക്കുന്ന റവറൻ പ്രിൻസ് പി എസ് അവർ, അതുപോലെ തന്നെ മറ്റ് അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ഈ ദൈവ ഈ സെൻറ്ററിലെ ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, മറ്റ് സഭകളിലെ ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, ഈ സെമിനാരിയിലെ വിദ്യാർത്ഥികൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ പോകുകയാ. ദൈവവചനത്തിന് ശക്തിയുണ്ട്. അത് വിടുതൽ തരുന്നതാണ്, അത് അത്ഭുതം ചെയ്യുന്നതാണ്, അത് രോഗശാന്തി തരുന്നതിനാണ്. അതിലേറെ നമ്മളെ നിത്യതയ്ക്കായി ഒരുക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തി നമ്മളിൽ ഇന്ന് രാത്രിയിൽ വെളിപ്പെടുവാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. എൻ്റെ പ്രിയ സ്നേഹിതർ ശാലേം വോയിസിലെ പ്രിയ സഹോദരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരിലൂടെ അനുഗ്രഹീതമായ ഗാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അവരെ ധാരാളമായി വീണ്ടും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ വചനചിന്തയ്ക്കായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 12 അതിൻ്റെ 28-31 വരെയുള്ള വേദവാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോകുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 12:28-31 വരെയുള്ള വാക്യങ്ങൾ കേൾക്കുക. ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തുവന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യകൽപ്പന ഏത് എന്നവനോട് ചോദിച്ചു. അതിന് യേശു, എല്ലാറ്റിലും മുഖ്യകൽപ്പനയോ, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കണം എന്നും ആകുന്നു. രണ്ടാമത്തേതോ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലിയതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. താങ്ക് യു.
വളരെ പരിചിതമായ വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി വായിച്ചത്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 28-31 വരെയുള്ള വാക്യങ്ങൾ. ദൈവവചനത്തിന് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. 1, ദൈവികമായ വെളിപ്പാട്. 2, മാനുഷികമായ കർത്തവ്യം. 3, സ്വർഗീയമായ പ്രതിഫലം. ഞാൻ ആവർത്തിക്കുന്നു, ഡിവൈൻ റവലേഷൻ, ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി, ഹെവൻലി റിട്ടേൺസ്, ഹെവൻലി റിവാർഡ്സ്. ദൈവിക വെളിപ്പാട്, മാനുഷിക കർത്തവ്യം, സ്വർഗീയമായ പ്രതിഫലം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അതിശക്തമായ ദൈവത്തിൻ്റെ വചനമാണ് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നത്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ഒത്തിരി പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നു. ഒത്തിരി എതിരാളികൾ, തൻ്റെ ശുശ്രൂഷയ്ക്ക് നേരെ ഒത്തിരി വെല്ലുവിളികളുണ്ടായി. യേശുവിൻ്റെ കാലഘട്ടത്തിൽ തൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ തനിക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ മാനുഷികമായ എതിരാളികളുടെയായിരുന്നു. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാപുരോഹിതന്മാർ, പരീശന്മാർ, ശാസ്ത്രിമാർ, മൂപ്പന്മാർ, ഹെരോദ്യർ, സദൂക്കിയർ തുടങ്ങിയ ചില വിഭാഗങ്ങൾ. യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് എന്നും എതിർപ്പെട്ടു വന്ന ചില പ്രത്യേക ഗ്രൂപ്പുകളാണ്. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം യേശുവിനെ ഏതു വിധത്തിലെങ്കിലും സമുദായത്തിൽ താഴ്ത്തിക്കെട്ടുക. വരുവാനിരുന്ന മശിഹ യേശുവാണെന്ന് അംഗീകരിക്കാത്തവർ, യേശു ദൈവപുത്രനാണെന്ന് അംഗീകരിക്കാത്ത ഈ സമുദായങ്ങളെല്ലാം എപ്പോഴും തർക്കമായി വാദമായി യേശുവിൻ്റെ മുന്നിൽ കടന്നു വന്ന് പുരുഷാരവുമായി നിൽക്കുന്ന യേശുവിൻ്റെ അടുക്കൽ വന്ന് ചില പ്രത്യേക തർക്ക ചോദ്യങ്ങൾ ഉന്നയിച്ച് യേശുവിനെ ഏതു വിധത്തിലെങ്കിലും സമുദായത്തിൽ താഴ്ത്തുവാനുള്ള പരിശ്രമം എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ സംഭവിക്കപ്പെട്ടത്, അവർ എന്തു നിരൂപിച്ചോ അതിനു വിരുദ്ധമായി അവരുടെ ചോദ്യങ്ങൾ യേശുവിനെ സമുദായത്തിൽ ഉയർത്തിയതേയുള്ളൂ. അത്ര പേർക്ക് സന്തോഷമുണ്ട്. യേശുവിലൂടെ നമ്മൾ കേൾക്കപ്പെട്ട വചനങ്ങൾ 4 സുവിശേഷങ്ങളിലൂടെ നമ്മൾ പരിശോധിച്ചാൽ നമ്മൾക്ക് ലഭിക്കപ്പെട്ട നിരവധിയായ ദൈവ വചന സത്യങ്ങളുണ്ട്. സ്വർഗരാജ്യത്തെ സംബന്ധിക്കുന്ന, ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന, നിത്യതയെ സംബന്ധിക്കുന്ന, ഒരു ദൈവ പൈതലിന് അത്യന്താപേക്ഷിതമായി വേണ്ട ദൈവഭക്തിയെ സംബന്ധിക്കുന്ന, വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഉതകുന്ന അനവധി ആത്മീയ സന്ദേശങ്ങൾ യേശു നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് രാത്രി ഞാൻ ഈ പറഞ്ഞ വിഭാഗങ്ങൾ, മഹാപുരോഹിതന്മാരോ ശാസ്ത്രിമാരോ പരീശന്മാരോ സദൂക്യരോ ഹെരോദ്യരോ, നമ്മൾക്കാർക്കും അവരെ ഇഷ്ടമല്ല. അവരെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, നമുക്കാർക്കും ഇഷ്ടമല്ല. പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടണം. കാര്യം എന്നറിയാമോ? യേശു നമ്മളിൽ എത്തിച്ച ദൈവവചനത്തിൻ്റെ അതിശ്രേഷ്ഠമായ മൂല്യങ്ങൾ, അതിശ്രേഷ്ഠമായ ദൈവവചനങ്ങൾ നമ്മളിൽ എത്തപ്പെടുവാൻ കാരണമായി തീർന്നത് ഇവർ ചില ചോദ്യം ചോദിച്ചോണ്ടാ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? യേശുവിൻ്റെ കൽപ്പനകൾ നിരവധിയാണ്, യേശുവിൻ്റെ ആലോചനകൾ നിരവധിയാണ്, ദൈവവചന സത്യങ്ങൾ യേശു പറഞ്ഞത് നിരവധിയാണ്. ഗിരിപ്രഭാഷണത്തെ മാറ്റി നിർത്തിയാൽ യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകൾ, യേശുവിൻ്റെ നിയമ ഉപദേശങ്ങൾ നമ്മളിൽ എത്തപ്പെടുവാൻ കാരണമായത് തർക്കചോദ്യങ്ങളുമായി വന്ന സദൂക്യർക്ക് കൊടുത്ത മറുപടിയിലൂടെ, തർക്കചോദ്യമായി വന്ന പരീശന്മാർക്ക് കൊടുത്ത മറുപടിയിലൂടെയാണ് ആഴമേറിയ ചില വചന സത്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞത്. അപ്പോൾ അവരുള്ളതിനാൽ സ്തോത്രം. സമുദായത്തിൽ ചില പരീശന്മാരുള്ളത് നല്ലതിനാ. അഥർവരാമേൻ പറയും. സഭയിൽ ചില സദൂക്യരുള്ളത് നല്ലതിനാ. നീ ഉൾപ്പെട്ടു നിൽക്കുന്ന വിഭാഗത്തിൽ തർക്കചോദ്യങ്ങളുമായി കടന്നു വരുന്ന ചില വ്യക്തികൾ ഉള്ളത് നല്ലതിനാ. ദൈവവചനത്തിന്റെ ആഴം ഗ്രഹിപ്പാൻ അത് കാരണമായി മാറും. ഈ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മളിപ്പോൾ കീ ടെക്സ്റ്റായി വായിച്ച 28-31 വരെയുള്ള വാക്യങ്ങൾ അതിപ്രധാനമാണ്. എന്നാൽ അത് തനിയെ ചിന്തിക്കുക ദുഷ്കരമാണ്. അത് ചിന്തിക്കപ്പെടണമെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള പാസേജ് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ശാസ്ത്രി യേശുവിനോട് ചോദ്യവുമായി വന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. എന്നാൽ അതിന് മുൻപ് ഒരു ഭാഗമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 18-ാം തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞ സദൂക്യർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഒരു തർക്കചോദ്യമായി വന്നു. അമേൻ. യേശുവിനെ പരീക്ഷിക്കേണ്ടതിൻ്റെ ഒരു ചോദ്യമായി വന്നിരിക്കുക. എന്താണ് ഈ സദൂക്യരുടെ പ്രത്യേകത? അവർ ഉയർപ്പിൽ വിശ്വസിക്കുന്നില്ല, അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല, അവർ ദൂതന്മാരിൽ വിശ്വസിക്കുന്നില്ല,
അവർ ആത്മാക്കളിൽ വിശ്വസിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 23:8 വാക്യത്തിൽ നമുക്കത് വ്യക്തമായി അറിയാം. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളില്ലാത്തവർ, ഒരു വ്യക്തി മരിച്ചാൽ മരണശേഷം മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കപ്പെടാത്ത സദൂക്യം, എന്താണ് ഇവരുടെ പ്രശ്നമെന്നറിയാമോ? ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മതഗ്രന്ഥം എന്ന് പറയുന്നത് പഞ്ചഗ്രന്ഥങ്ങളാണ്. മോശയാൽ എഴുതപ്പെട്ട ആദ്യത്തെ 5 പുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇതിനപ്പുറത്ത് വേറൊരു വചനം അവർക്കില്ല. അവർ വിശ്വസിക്കുന്നില്ല. അവർ വായ്മൊഴികളിൽ വിശ്വസിക്കാത്തവരാ. എഴുതപ്പെട്ട നിയമസംഹിതകളിൽ മാത്രം വിശ്വസിച്ച് അതിനെ കൂലങ്കഷമായി പഠിച്ച് അതിനെ ആചാരമാക്കി മാറ്റി നടക്കുന്ന സദൂക്യരാണ് കുടുക്കു ചോദ്യവുമായി യേശുവിന്റെ മുന്നിൽ എത്തപ്പെട്ടത്, പുനരുത്ഥാനത്തെ കുറിച്ചുള്ള സംശയവുമായി. ഈ സംശയത്തിന് യേശു കൊടുക്കുന്ന ഉത്തരം വളരെ അർത്ഥവത്താണ്. 24 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കേൾക്കുക 24 വാക്യം. യേശു അവരോട്, യേശു സദൂക്യരോട് പറഞ്ഞത് നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികൊണ്ടല്ലോ തെറ്റിപ്പോകുന്നത്. എന്താണ് സദൂക്യരുടെ പ്രശ്നം? തിരുവെഴുത്തുകളെ അറിയുന്നില്ല, ദൈവശക്തിയെ തിരിച്ചറിയുന്നില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി അറിഞ്ഞിരിക്കേണ്ടുന്ന രണ്ടു മർമ്മങ്ങൾ തിരിച്ചറിയുവാൻ കഴിയാത്തതിനാൽ അവർ വഴിതെറ്റിപ്പോകുന്നു. എന്തുകൊണ്ട് നിങ്ങൾ വഴിതെറ്റുന്നു? തിരുവെഴുത്തിനെ അറിയുന്നില്ല. തിരുവെഴുത്തിനൊരു ശക്തിയുണ്ട്, ദൈവവചനത്തിനൊരു അധികാരമുണ്ട്, അത് മനസ്സിലാക്കാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ വഴിതെറ്റിപ്പോകുന്നു. ഇത് സദൂക്യരുടെ മാത്രം പ്രശ്നമല്ല, എന്നെ കേൾക്കുന്ന പ്രിയ മാനിയ ശ്രോതാക്കളെ, ഈ കാലഘട്ടത്തിന്റെ പ്രശ്നമാണിത്. തിരുവെഴുത്തിന്റെ ശക്തിയെ തിരിച്ചറിയാത്തതിനാൽ, തിരുവെഴുത്തിന്റെ ആഴം മനസ്സിലാക്കാത്തതിനാൽ, തിരുവെഴുത്തിന്റെ അനുഭവങ്ങളെ കുറിച്ച് തിരിച്ചറിയാത്തതിനാൽ, ദൈവശക്തിയെ തിരിച്ചറിയാത്തതിനാൽ മനുഷ്യർ തെറ്റിപ്പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ കാലഘട്ടത്തിന്റെ പ്രശ്നമായ ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇന്ന് രാത്രിയിലെ സന്ദേശം നിങ്ങൾ ശ്രവിപ്പാൻ. നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയാത്തതിനാൽ, ദൈവശക്തിയെ മനസ്സിലാക്കാത്തതിനാൽ തെറ്റിപ്പോകുന്നു. ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. അതിനെ ഒന്ന് പോസിറ്റീവ് ആക്കിയാൽ നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലാകാം, വഴി തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ തിരുവെഴുത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ശക്തിയും നിങ്ങൾ തിരിച്ചറിയണം. അത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷനിൽ നമ്മളായിരിക്കുന്നതിനൊരു ലക്ഷ്യമുണ്ട്. ചെറുവക്കൽ കൺവെൻഷനൊരു ലക്ഷ്യമുണ്ട്. സുവിശേഷ ഘോഷണത്തിനൊരു ലക്ഷ്യമുണ്ട്. വളരെ ദൂരം യാത്ര ചെയ്ത് ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതൊരു ലക്ഷ്യമുണ്ട്. തിരുവെഴുത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ്, ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോകാൻ വേണ്ടിയാണ് ഇന്ന് രാത്രിയിൽ വന്നത്. അത്ര പേരത് താല്പര്യപ്പെടുന്നുണ്ട്. എന്താണ് സദൂക്യ തിരിച്ചറിയാതിരുന്ന തിരുവെഴുത്ത്? തിരുവെഴുത്തിന്റെ ശക്തി. മരിച്ചവരുടെ ദൈവമല്ല നമ്മുടെ ദൈവം, നമ്മുടെ ദൈവം ജീവനുള്ളവരുടെ ദൈവമാണ്. എന്താണ് സദൂക്യ തിരിച്ചറിയാത്ത ദൈവശക്തി? ഉയർപ്പിന്റെ ശക്തിയെ അവർ തിരിച്ചറിഞ്ഞില്ല. ലോകത്തിൽ ഒരിക്കലും ഒരു മനുഷ്യനും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്ത, കണക്കുകൂട്ടുവാൻ കഴിയാത്ത ഏറ്റവും വലിയ ശക്തിയാണ് ഉയർപ്പിന്റെ ശക്തി. അത് ദൈവത്തിന്റെ കൃപയാൽ വെളിപ്പെടുന്നതാണ്. അത് മനസ്സിലാക്കുവാൻ സദൂക്യർക്ക് കഴിഞ്ഞില്ല. ഇന്ന് രാത്രിയിൽ ഉയർപ്പിന്റെ ശക്തി തിരിച്ചറിയുന്ന ദൈവപൈതലെ, ദൈവശക്തി നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുമ്പോൾ, ദൈവവചനത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കുമ്പോൾ, തകർക്കപ്പെട്ട നിന്റെ അനുഭവങ്ങളിൽ ഇന്ന് രാത്രിയിൽ ഒരു രൂപാന്തരം നടക്കാൻ പോകയാ. അത്ര പേര് ആത്മാവിൽ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ യേശുവിന്റെ ആൻസർ എന്താ? തിരുവെടുത്തുകളെയും ദൈവശക്തിയെയും തിരിച്ചറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ വഴിതെറ്റിപ്പോകുന്നത്. ഇത് പുരുഷാരം കേട്ടുകൊണ്ടിരിക്കുകയാണ്, ശിഷ്യന്മാർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കേൾക്കപ്പെട്ടവരെക്കാൾ ഏറെ സന്തോഷം കിട്ടിയത് ഒരാൾ അവിടെ ഉണ്ട്. ആരാ? ഒരു ന്യായശാസ്ത്രി. പരീശന്മാരുടെ പരാജയം അല്ലെങ്കിൽ സദൂക്യരുടെ പരാജയം ഇവിടെ വ്യക്തമായി ശാസ്ത്രി കേട്ട് മനസ്സിലാക്കുകയാ. എന്താ സദൂക്യരുടെ പരാജയം? ഭൂമിയുടെ സാദൃശ്യത്തിൽ സ്വർഗത്തെ നിർമ്മിക്കാൻ അവർ ശ്രമിച്ചു. ഹല്ലേലൂയ. ഭൂമിയുടെ സാദൃശ്യത്തിൽ സ്വർഗനിർമ്മാണം എളുപ്പമാണെന്ന്, ലളിതാണെന്ന് ആ വിശ്വസിച്ച് അതിന് പാടുപെട്ട സദൂക്യരുടെ പരാജയം യേശുവിന്റെ ഉത്തരത്തിലൂടെ വ്യക്തമായി തിരിഞ്ഞറിഞ്ഞ് അതിൽ സന്തോഷിക്കപ്പെട്ട ന്യായശാസ്ത്രി അടുത്തതായി യേശുവിന്റെ മുന്നിലേക്ക് വരികയാ. ഇവൻ വരുന്നതിന് രണ്ട് ലക്ഷ്യമുണ്ട്. ഒന്ന്, ഈ ശാസ്ത്രിമാരുടെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? സദൂക്യരെ പോലെ വ്യക്തമായ ഒരു ചരിത്രം ഈ ശാസ്ത്രിമാർക്കുമുണ്ട്. ശാസ്ത്രിമാർ
വാവഴിയായ നിയമങ്ങളെ തൊഴിൽപരമായി വ്യാഖ്യാനിച്ച് അതിൻ്റെ നല്ല വശങ്ങളെ സാമൂഹിക ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവരാ. എന്താ സദൂക്യർ, അവർക്ക് വാമൊഴി ഇഷ്ടമല്ല, വാമൊഴി അംഗീകരിക്കുന്നില്ല. എന്താ ശാസ്ത്രിമാർ, സദൂക്യർ എന്ത് എതിരെന്ന് പറയുന്നോ അതിനെ നല്ലതെന്ന് പറയുന്നവരാ. അപ്പൊ ശാസ്ത്രി സദൂക്യന്റെ തോൽവി കൈയടിച്ച് ആസ്വദിക്കുന്നവനാ. സദൂക്യൻ തോറ്റപ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് വന്ന്, നിന്നാൽ പറ്റാത്തത് ഞാൻ കാണിച്ചു തരാം, ഇതാ അവന്റെ ലക്ഷ്യം. യേശുവിന്റെ അടുക്കൽ വന്നിട്ട് സദൂക്യനോട് യേശു പറഞ്ഞ ഉത്തരം അത് നന്നായി ഇഷ്ടപ്പെട്ടിട്ട്, യേശുവിനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടല്ല, യേശു പറഞ്ഞ ഉയർപ്പിന്റെ ശക്തിയുടെ വിശ്വാസത്തിന്റെ കൂടുതൽ കൊണ്ടല്ല, യേശു പറഞ്ഞ തിരുവെടുത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കാനുള്ള ആർജവത്വം കൊണ്ടല്ല, ഏത് വിധേനയും കുടുക്കുവാൻ യേശുവിന്റെ മുന്നിൽ ഒരു ചോദ്യമായി ഇവൻ വന്നിരിക്കുക. എന്താ ഇവന്റെ ചോദ്യം? ലളിതമായ ചോദ്യം. കർത്താവേ, കൽപ്പനകളിൽ ന്യായപ്രമാണത്തിൽ ഏറ്റവും മുഖ്യമായ കൽപ്പന ഏതാ? ഏറ്റവും മുഖ്യമായ കൽപ്പന ഏതാണ്? ന്യായപ്രമാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? ഈ ചോദ്യം നമ്മൾ വായിക്കുമ്പോൾ വളരെ ലളിതമായി നമുക്ക് തോന്നാം, പക്ഷെ അത്ര ലളിതമല്ല കേട്ടോ. കാരണം ന്യായപ്രമാണം നമ്മൾ പരിശോധിച്ചാൽ 248 സിദ്ധാന്ത രൂപത്തിലുള്ള കൽപ്പനകൾ നമുക്ക് പരിണിതത്തിൽ കാണുവാൻ കഴിയും. 365 നിഷേധാത്മക തത്വങ്ങളുണ്ട്. ഇത് രണ്ടുകൂടെ കൂട്ടിച്ചേർത്താൽ മൊത്തം 613 കൽപ്പനകളാണ് മോശയിലൂടെ അല്ലെങ്കിൽ ആരംഭ പുസ്തകങ്ങളിൽ ഇസ്രായേലിനുള്ള കൽപ്പനയായി ദൈവം നൽകിക്കൊടുത്ത്. എത്ര ഉണ്ട്? 613. എന്താ ഇവന്റെ ചോദ്യം? ഇതിലെ മുഖ്യ കൽപ്പന ഏതാ? ലളിതമാണോ? അത്ര ലളിതമല്ല. എന്താ കാരണമെന്ന് അറിയാമോ? യേശു ഇതാണ് വലുതെന്ന് പറഞ്ഞാൽ അവൻ ചോദിക്കും, അപ്പോൾ അതോ? അത് വലുതാണെന്ന് പറഞ്ഞാൽ പുള്ളി ചോദിക്കും, അപ്പോൾ ഇതോ? അപ്പൊ ഈസി ആയിട്ടുള്ള മറുപടിയല്ല. നമ്മുടെ വീട്ടിലെ 3 വയസ്സുള്ള കുഞ്ഞിനെ നമ്മുടെ അടുക്കൽ വിളിച്ചിട്ട് അപ്പനും അമ്മയും കൂടെ ചേർന്ന് ഒരു ക്വസ്റ്റ്യൻ, അപ്പനും അമ്മയുടെ ചേർന്ന് കുഞ്ഞിനോട് ചോദിക്കുക, മോളെ നിനക്ക് പപ്പായാണോ കൂടുതൽ ഇഷ്ടം, മമ്മയാണോ കൂടുതൽ ഇഷ്ടം? നമ്മളെക്കാട്ടി ലോജിക്കുള്ള കൊച്ച്, നമ്മളെക്കാൾ വളരെ അഡ്വാൻസ് ആയ കൊച്ച് രണ്ടുപേരുടെയും മുഖത്ത് നോക്കി പറയും, എനിക്ക് അപ്പനേ ഇഷ്ടമാ, എനിക്ക് അമ്മയെ ഇഷ്ടമാ. എന്നാൽ ഇതിനു പകരമായിട്ട് അപ്പൻ വീട്ടിലില്ലാത്ത നേരത്ത് അമ്മ അടുത്ത് വിളിച്ചിട്ട് കുഞ്ഞിനോട് ചോദിക്കും, മോനെ നിനക്ക് പപ്പായാണോ ഇഷ്ടം, മമ്മിയാണോ ഇഷ്ടം? രണ്ടും ഒരു സെക്കൻഡ് പോലും താമസിക്കാതെ രണ്ടും കൽപ്പിച്ച പൈതൽ മറുപടി വരിക, പപ്പായ, എനിക്ക് മമ്മിയാ കൂടുതൽ ഇഷ്ടം, മമ്മിയോട് പറയും. ഇനി മമ്മി അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അപ്പൻ ഡ്രോയിങ് റൂമിലിരുന്ന് ആ കുഞ്ഞിനോട് ചോദിക്കുക, മോളെ നിനക്ക് പപ്പായാണോ മമ്മിയാണോ കൂടുതൽ ഇഷ്ടം? ഒട്ടും സംശയിക്കേണ്ട, കുഞ്ഞ് അടുക്കളയിലോട്ടൊന്ന് എത്തി നോക്കിയിട്ട് പറയും, എനിക്ക് പപ്പായ ഏറ്റവും കൂടുതൽ ഇഷ്ടം. കരുത്, രണ്ടുപേരും അഡ്ജസ്റ്റ്മെന്റാ, രണ്ടുപേരും പിണക്കാൻ വയ്യ. അതുപോലെ ഒരു ഉത്തരം യേശുവിനോട് ഇതുപോലൊരു കുടുക്കു ക്വസ്റ്റ്യൻ ഇവൻ കൊണ്ടിട്ടിരിക്കുക, ദൈവമേ ഏതാണ് ന്യായപ്രമാണത്തിലെ ഏറ്റവും മുഖ്യമായ കൽപ്പന, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? നീ പറയണം. ഹല്ലേലൂയ. യേശു എന്താ അതിന് മറുപടി കൊടുക്കുന്നത്? വായിച്ചു കേൾക്കാം ഒരിക്കൽ കൂടെ. ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ യെസ് നീ പൂർണ്ണ ഹൃദയത്തോടും ഓക്കെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നും ആകുന്നു. രണ്ടാമത്തേതോ, ശ്രദ്ധിക്കണേ, ഇവൻ എന്നെ ചോദിച്ചത് മുഖ്യ കൽപ്പന, ഒന്നാമത്തെ കൽപ്പന. യേശു പറയുന്നത് ഒന്നാമത്തെ കൽപ്പന മാത്രമല്ല, മുഖ്യമായ രണ്ടാമത്തെ കൽപ്പന കൂടെ കർത്താവ് അവിടെ ചേർത്തു. എന്താണ് ഈ കൽപ്പനയുടെ പ്രത്യേകത? ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ വചനം ദൈവിക വെളിപ്പാടാണ്. ദൈവിക വെളിപ്പാടിനെയും ദൈവിക വെളിപ്പാടിനോടുള്ള മനുഷ്യന്റെ പ്രതികരണത്തെയും കൂടെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു പ്രസ്താവനയാണ് യേശു പറയുന്നത്. എന്താ? ഇസ്രായേലേ കേൾക്ക, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. അത് തിരുവെഴുത്തിന്റെ വെളിപ്പാടാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവമായ കർത്താവ് ഏക കർത്താവ് നിർന്നില്ല, അവിടെ തീർന്നില്ല. ആ റെവല്യൂഷനോട്, ആ വെളിപ്പാടിനോടുള്ള മനുഷ്യന്റെ പ്രതികരണമാണ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം.
ഒരു ദൈവ പൈതലിന് തിരുവചനത്തോട്, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാകപ്പെട്ട ദൈവവചനത്തോട് ചില പ്രതികരണം ആവശ്യമാണ്. ഇന്ന് രാത്രിയിൽ വചനത്തോട് ആര് പ്രതികരിക്കാൻ തയ്യാറാകുമോ നിശ്ചയമായും അവർക്കൊരു പ്രതിഫലമുണ്ട്. നമ്മൾ വിടുതൽ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ രോഗസൗഖ്യം ആഗ്രഹിക്കുന്നവരുണ്ട്, അത്ഭുതം പ്രതീക്ഷിക്കുന്നവരുണ്ട്, കുടുംബത്തിൽ വിടുതൽ നടക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, തലമുറയുടെ അനുഗ്രഹം പ്രതീക്ഷിക്കുന്നവരുണ്ട്, ബിസിനസ്സിലെ പുരോഗതി വെളി തെരി അത് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അത് ചെയ്യുവാൻ ദൈവശക്തനായ ദൈവമാണ്. അവൻ അനുഗ്രഹത്തിൻ്റെ ദൈവം മാത്രമല്ല, അവൻ തിരുവെഴുത്തിൽ വചനം വിശ്വസിച്ച് അടിസ്ഥാനപ്പെട്ടവർക്ക് ഇന്ന് രാത്രിയിൽ ഒരു വിടുതൽ നൽകി തരാൻ പോകയാ. അത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്. കേവലം അനുഗ്രഹമാകരുത് നമ്മുടെ ലക്ഷ്യം, കേവലം വിടുതലാകരുത് നമ്മുടെ ലക്ഷ്യം, കേവലം രോഗശാന്തി ആകരുത് നമ്മുടെ ലക്ഷ്യം. ഇന്ന് രാത്രിയിൽ തിരുവെഴുത്തിനോട് വ്യക്തമായി പ്രതികരിക്കാൻ ആര് തയ്യാറാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അത്ഭുതം വെളിപ്പെടാൻ പോകയാ. ഇപ്പൊ ശാസ്ത്രി ചോദിച്ച ഈ ചോദ്യത്തിന് യേശു ഉത്തരം പറയുമ്പോൾ പടിനിമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ധരണിയാണ് കൊണ്ടുവരുന്നത്. അത് കേവലം ഒരു ഉദ്ധരണിയല്ല, അത് പ്രധാന കൽപ്പനയാണ്. യഹൂദന്മാരുടെ ക്ഷമ എന്നറിയപ്പെടുന്ന ക്ഷമ എന്ന വാക്കിന്റെ അർത്ഥം ടു ഹിയർ, കേൾക്കേണ്ടത്, കേൾക്കപ്പെടേണ്ടത് എന്ന അർത്ഥത്തിലുള്ള യഹൂദന്മാരുടെ ഏക ദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ് ഇവിടെ യേശു ഉരുവിടുന്നത്. കേൾക്കുക ഇസ്രായേലേ, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ഹല്ലേലൂയ. ശക്തമായ ക്ഷേമയിലുള്ള യഹൂദന്മാരുടെ മതസംഹിതയ്ക്കകത്തുള്ള അടിസ്ഥാന തത്വത്തെ യേശു കൊണ്ടുവന്നിട്ട് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി യേശു അവിടെ അവതരിപ്പിക്കുകയാണ്. എന്താ യേശു പറഞ്ഞത്? ഈ ക്ഷേമ സിനഗോഗുകളിൽ വർഷിപ്പുകൾ തുടങ്ങുന്നതിന് മുൻപ് യഹൂദന്മാരുടെ ആരാധന സ്ഥലത്ത് ആരാധന ആരംഭിക്കുന്നത് സ്തുതിയോടെയല്ല, സ്തോത്രത്തോടെയല്ല, ക്ഷേമയോടെയാ. എന്താ അവർ എഴുന്നേറ്റെന്ന് പറയുന്നത്? ഇസ്രായേലേ കേൾക്ക, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും കൂടെ സ്നേഹിക്കപ്പെടണം. ഈ യഹൂദന്മാരുടെ മുഖ്യകൽപ്പനയായ ക്ഷേമയുടെ ഫുൾ വേർഷൻ നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അത് മൂന്ന് ഭാഗങ്ങളിൽ ചിതറപ്പെട്ട് കിടക്കുകയാണ്. ആവർത്തന പുസ്തകം 6:4-9 ഭാഗങ്ങൾ, അതിന് അതേ പുസ്തകത്തിൽ 11:31-21 വരെയുള്ള വാക്യങ്ങൾ, സംഖ്യാപുസ്തകം 15, അതിൻ്റെ 17-41 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ മൂന്ന് ഭാഗത്ത് യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷമ എന്നറിയപ്പെടുന്ന മുഖ്യ കൽപ്പനകൾ ഒരുമിച്ച് കിടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യഹൂദന്മാർ ഇത് ആലയത്തിൽ സിനഗോഗുകളിൽ ആരാധന സമയത്ത് തുടക്കത്തിൽ ഉരുവിട്ട വചനം മാത്രമായിരുന്നില്ല, മന്ത്രപ്പെട്ട, നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും മത്തായി സുവിശേഷം 23:5 കേൾക്കുക. മത്തായി സുവിശേഷം 23:5, അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്ര ചെയ്യുന്നത്, തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി, മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു, അത്താഴത്തിൽ പ്രധാന സ്ഥലവും. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള, ഒരു സിലിണ്ടർ രൂപത്തിലുള്ള ഏറ്റവും ചെറിയ ഒരു രൂപമായ ഒരു ബോക്സിനകത്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ക്ഷേമയെ തിരികെ വച്ച് അവർ അവരുടെ വീടിൻ്റെ കതകുകൾക്കടുത്ത് കട്ടളപ്പടിയിന്മേൽ ഇത് ഉറപ്പിച്ചു വെക്കുമായിരുന്നു. എന്തിനാ അതിൻ്റെ അർത്ഥമെന്നറിയാമോ? വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോഴും അകത്തോട്ട് വരുമ്പോഴും ക്ഷേമയെക്കുറിച്ച് ഓർക്കുവാൻ, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ഓർക്കുവാൻ, അവരുടെ ഏക ദൈവ വിശ്വാസത്തെക്കുറിച്ച് ഓർക്കുവാൻ യഹൂദന്മാരെ പ്രേരിപ്പിച്ചത് കട്ടളക്കാലിൽ അല്ലെങ്കിൽ ഡോറിൽ അടിച്ചു വച്ച ഈ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള മന്ത്രപ്പട്ടയായിരുന്നു. അതവരുടെ ജീവിതത്തിൽ അവരനുഗ്രഹമായി അവർ കണക്കാക്കി, അതവരുടെ വിജയ സൂക്തമായി അവർ കണക്കാക്കി. അതുകൊണ്ട് അവരതിന് വലിയ പ്രാധാന്യം കൊടുത്തു. ഇത് യഹൂദന്മാരുടെ കൾച്ചറിന്റെ ഒരു ഭാഗമായി മാറ്റപ്പെട്ടു. എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ വചനം എപ്പോഴും ഓർക്കാൻ വേണ്ടി. ഈ വചനത്തെ യേശു ചോദ്യം ചോദിച്ച ശാസ്ത്രിയോട് വീണ്ടും ഉരുവിട്ടുകൊണ്ട് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം. ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയം, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവജനത്തിന് ദൈവത്തോട് സ്നേഹമുണ്ടായിരുന്നു, പുറപ്പാട് പുസ്തകത്തിലും സ്നേഹമുണ്ടായിരുന്നു, ലേവിയ പുസ്തകത്തിലും സ്നേഹമുണ്ടായിരുന്നു, അതിലേറെ സംഖ്യാ പുസ്തകത്തിലും ദൈവജനത്തിന് ദൈവത്തോട് സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണ
ഉന്നതയുള്ള സ്നേഹമായിരുന്നില്ല. ആവർത്തന പുസ്തകത്തിലേക്ക് ഈ നിയമങ്ങളെ ക്രോഡീകരിച്ച് ഒന്നും കൂടെ കൂട്ടിച്ചേർത്ത് ഒന്നുകൂടെ ദൈവത്തിൻ്റെ ആലോചന എന്ന വണ്ണം ദൈവജനമായി ഇസ്രായേലിന് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, എനിക്ക് ഭാഗിക സ്നേഹമല്ല ഇഷ്ടം, നിങ്ങളിൽ നിന്നും ഒരു ഭാഗിക സ്നേഹമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതം ശക്തമായ അനുഗ്രഹത്തിന് കാരണമായി തീരണമോ, ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ സഹോദര സഹോദരി, കർത്താവ് നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് പരിപൂർണമായ സ്നേഹമാ, പകുതിയുള്ള സ്നേഹമല്ല, പാർഷ്യലായ സ്നേഹമല്ല, പരിപൂർണ സ്നേഹം. ഇന്ന് രാത്രിയിൽ ദൈവപാദപീഠത്തെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ നിശ്ചയമായും അത്ഭുതങ്ങൾ ഇന്ന് രാത്രിയിൽ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കുക. എന്നാൽ ഇവിടെ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ആവർത്തന പുസ്തകം 6:4-5 യേശു ഇവിടെ കോട്ട് ചെയ്തത്. ആവർത്തന പുസ്തകം 4:5 ശ്രദ്ധിച്ച് കേൾക്കുക, വായിച്ചാട്ട്. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. മൂന്ന് കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ, പിന്നെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ. ഇനി യേശു പറഞ്ഞ വാക്യത്തിലേക്ക് പോയാട്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ഈ വാക്യത്തെ ഉദ്ധരിക്കുമ്പോൾ, കോട്ട് ചെയ്യുമ്പോൾ, ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾക്ക് പകരം നാലു കൂട്ടം കാര്യങ്ങൾ യേശു ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും, ഒന്ന്, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടും. അത് ആവർത്തന പുസ്തകത്തിൽ അതുപോലെ ഉണ്ട്. ആവർത്തന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഭാഗത്തിൽ നിന്നും ഒരു എക്സ്ട്രാ വേർഡ് അവിടെ യേശു ചേർത്തിട്ടുണ്ട്, പൂർണ്ണ ആത്മാവോടെ. മലയാളം ബൈബിളിൽ നമ്മൾ പരിശോധിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ആത്മാവോടെ യേശു എക്സ്ട്രാ ചേർത്തിരിക്കുന്ന പദപ്രയോഗം പൂർണ്ണ ആത്മാവോടെ. എന്നാൽ ഒറിജിനൽ ഭാഷാന്തരത്തിലേക്ക് നമ്മൾ പോയാൽ ആത്മാവെന്ന പദമല്ല യേശു ആവർത്തിച്ച് ചേർത്തത്, യേശു ചേർത്തത് പൂർണ്ണ മനസ്സോടെ എന്ന പദമാ. ആവർത്തന പുസ്തകത്തിൽ ആത്മാവ് കൊടുത്തിട്ട് യേശു പറയുമ്പോൾ മനസ്സ്, പൂർണ്ണ മനസ്സോടെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം. എന്തിനാ യേശു പറഞ്ഞത്? കുടുക്കു ക്വസ്റ്റ്യനുമായി വന്ന ന്യായശാസ്ത്രയ്ക്കുള്ള അടിപോലെ ദൈവം കൊടുക്കുന്ന വചന സന്ദേശമായിത്. എന്താ ന്യായശാസ്ത്രിമാരുടെ പ്രത്യേകത? ഈ തിരുവെഴുത്തുകളെ തൊഴിൽപരമായി വ്യാഖ്യാനിച്ച് ബുദ്ധി ഉപയോഗിച്ച് അവരുടെ കഴിവ് ഉപയോഗിച്ച് അവരുടെ അറിവ് ഉപയോഗിച്ച് അവരുടെ ചിന്ത ഉപയോഗിച്ച് ന്യായശാസ്ത്രങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ന്യായശാസ്ത്രിമാരോട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ യേശു വിളിച്ചു പറയുക, നിന്റെ ബലത്തോടുകൂടെ മാത്രമല്ല, നിന്റെ ഹൃദയത്തോടുകൂടെ മാത്രമല്ല, നിന്റെ അറിവോടുകൂടെയും നീ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ കാലഘട്ടത്തിന്റെ പ്രശ്നമാണ്. ഈ കാലഘട്ടത്തിൽ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ, ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അറിവ്, ബുദ്ധി, ജ്ഞാനം ഇവയാണ്. ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ കഴിവിനെ അളക്കാൻ ശ്രമിക്കുന്നവർ, അറിവ് കൊണ്ട് ദൈവവചനത്തെ ഡിവൈഡ് ചെയ്യുവാൻ ശ്രമിക്കുന്നവർ, ജ്ഞാനം കൊണ്ട് വചനശക്തി അറിയാൻ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നവർ, അവർക്കുള്ള ഉത്തരമായി ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുക, സ്വർഗത്തിലെന്നേക്കും സ്ഥിരമാകപ്പെട്ട ദൈവവചനത്തെ നിന്റെ പൂർണ്ണ അറിവോടെ, പൂർണ്ണ ചിന്തയോടെ, പൂർണ്ണ കഴിവോടെ, പൂർണ്ണ ബുദ്ധിയോടെ നിനക്ക് സ്നേഹിക്കാൻ കഴിയണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പൂർണ്ണ സ്നേഹം എന്തുകൊണ്ട് ദൈവത്തോട് പുലർത്തുവാൻ കഴിയണം? ദൈവം ആഗ്രഹിക്കുന്നത് പെർഫെക്റ്റ് ലവ് ആണ്, പരിപൂർണമായ സ്നേഹമാ. എന്താ കാരണം? ചില നാളുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ ഒരു ഫാമിലി, യങ് കപ്പിൾസിനെ ഞാൻ കൗൺസിൽ ചെയ്തത് പെട്ടെന്ന് ഞാൻ ഓർത്തു പോകുകയാ. വളരെ ചെറുപ്പമായ രണ്ട് യുവതി യുവാക്കൾ, രണ്ട് കുഞ്ഞുങ്ങൾ അവർക്കുണ്ട്. വളരെ ചെറിയ സമയത്ത് തന്നെ വീട്ടിൽ പെട്ടെന്ന് പ്രശ്നമായി, ഫാമിലിയിൽ വലിയ കലഹമായി, പരസ്പരം യോജിച്ചു പോകാൻ കഴിയാത്ത സിറ്റുവേഷനിലായിരിക്കുന്നു. ഞാൻ ആ സ്ഥലത്ത് ചെന്നപ്പോൾ അവർ എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിന് വേണ്ടി കടന്നു വന്നു. രണ്ടുപേരും ഒരുമിച്ച് വന്നു, രണ്ടുപേരും എൻ്റെ മുന്നിലിരിക്കുകയാ. ഞാൻ അവരോട് വിവരങ്ങൾ അന്വേഷിച്ചു, എന്താ പ്രശ്നം, എന്തുണ്ടായി, എന്താ കാരണം. ഞാൻ ചോദിച്ച ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനും വാദിക്കാനും എൻ്റെ മുന്നിൽ വെച്ച് തന്നെ അടിയിടാൻ തുടങ്ങി.
എനിക്ക് മനസ്സിലായി ഞാൻ കൗൺസിൽ ചെയ്ത് നേരെയാക്കത്തില്ല, ഇവരുടെ സംഭാഷണത്തിനിടയിൽ ഇവർ ഇത്രയും അകലമുള്ളത് കുറച്ചുകൂടെ അകലമായി എന്നെ വിട്ടുപോകുമെന്ന് മനസ്സിലായി. ഞാനതുകൊണ്ട് ആ സഹോദരനോട് സഹോദരിയോടും പറഞ്ഞു, നിങ്ങൾ പരസ്പരം അടിയിടേണ്ട, ഒരു കാര്യം ചെയ്, രണ്ടുപേരും വെളിയിലോട്ട് ഇറങ്ങിപ്പോയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ച് ഓരോരുത്തരായി എൻ്റെ അടുത്തോട്ട് വരാൻ പറഞ്ഞു. ആദ്യം ആ സഹോദരൻ തന്നെ കടന്നു വന്നു. സഹോദരൻ വന്നു എന്നോട് സംഭാഷിക്കാൻ തുടങ്ങി. ഞാൻ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു, കുടുംബ പ്രശ്നത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അന്വേഷിച്ചു. അയാൾ എന്നോടെല്ലാം പറഞ്ഞു. അവസാനമായി ഇദ്ദേഹം ഇപ്രകാരമായി എന്നോട് പറഞ്ഞത്, പാസ്റ്റർ, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, നല്ല സ്നേഹമുണ്ടായിരുന്നു. വിവാഹനാളിൽ ഞങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം അതൊരിക്കലും എനിക്ക് മറക്കാൻ കഴിയത്തില്ല. ഞാൻ ചോദിച്ചു, ഇപ്പം എന്നെ പറ്റി? അയ്യോ പാസ്റ്ററെ, എൻ്റെ ഭാര്യയുടെ സ്നേഹം കുറഞ്ഞു പോയി. ഞാൻ ചോദിച്ചു, അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് എനിക്കറിയാം, എനിക്കത് മനസ്സിലാക്കുന്നുണ്ട്, ഞാനത് മനസ്സിലാക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എപ്പത്തൊട്ടാണ് നിങ്ങളത് മനസ്സിലാക്കാൻ തുടങ്ങിയത്? ഈ സഹോദരൻ ഇങ്ങനെയാ പറഞ്ഞത്, കല്യാണ നാളിൽ നല്ല സ്നേഹമുണ്ടായിരുന്നു, പക്ഷേ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി, കുഞ്ഞുങ്ങളുണ്ടായ ശേഷം ഭാര്യയ്ക്ക് എന്നോടുള്ള സ്നേഹം അമ്പേ കുറഞ്ഞുപോയി. പ്രശ്നം മനസ്സിലായി. അവരുടെ തന്നെ നിഗമനങ്ങൾ ഞാൻ മനസ്സിലാക്കി. ആ സഹോദരനെ ഞാൻ വെളിയിലോട്ട് വിട്ടു. അതിനുശേഷം സഹോദരിയോട് വരാൻ പറഞ്ഞു. സഹോദരി വന്നു, പൊട്ടിക്കരച്ചിലോടെ പല കാര്യങ്ങൾ പറഞ്ഞു. അവസാനം ആ സഹോദരി ഇങ്ങനെയാ പറഞ്ഞത്, പാസ്റ്ററെ, എൻ്റെ ഭർത്താവിന് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, വിവാഹനാളികളിൽ താൻ കാട്ടിയ സ്നേഹം എനിക്കത് മറക്കുവാൻ കഴിയാത്ത സ്നേഹമാണ്, നല്ല സ്നേഹമായിരുന്നു, പക്ഷേ ഇപ്പോൾ എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹം കുറഞ്ഞു പോയി. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലായി? അതെ പാസ്റ്റർ, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്ന് തൊട്ടാ നിങ്ങൾക്കത് മനസ്സിലായേ? ഈ സഹോദരി പറയുക, രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി, കുഞ്ഞുങ്ങളുണ്ടായ ശേഷം എൻ്റെ ഭർത്താവിന് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയി. അയ്യോ, ഇതെന്ത് എളുപ്പമുള്ള പരിപാടി! ഈ കുടുംബത്തെ കൗൺസിൽ ചെയ്യാൻ തുടങ്ങിയ എനിക്ക് ഈ കൗൺസിലിംഗ് വളരെ ഈസി ആയിട്ട് തോന്നി. കാരണം പ്രശ്നം ഒന്ന്, കാരണം ഒന്ന്, നിഗമനവും ഒന്ന്. ഞാൻ മനസ്സിലാക്കി പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? രണ്ടുപേരുടെയും നിഗമനം ഒന്നാണ്. എവിടെ തുടങ്ങി, എന്ന് തുടങ്ങി, എന്താണ് കാരണമെന്ന് ഞാൻ അങ്ങോട്ട് പറയാതെ അവരിങ്ങോട്ട് പറഞ്ഞിരിക്കുക. ഞാൻ രണ്ടുപേരോട് ഒരുമിച്ച് വിളിച്ചു, ഞാൻ അവരോട് സംസാരിച്ചു. എന്താ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം? വിവാഹനാളിൽ നല്ല സ്നേഹമുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായ ശേഷം സ്നേഹം കുറഞ്ഞു പോയി. ഇന്ന് രാത്രിയിൽ ഇതേ പ്രശ്നത്തോടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ സ്നേഹക്കുറവ് കാട്ടുന്ന കുടുംബങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഴമായി തിരിച്ചറിയാൻ ഈ തിരുവചനത്തിൻ്റെ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇവിടെ കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ സ്നേഹം കുറഞ്ഞു, ഇവിടെ സ്നേഹം ഡിവൈഡ് ചെയ്യപ്പെട്ടു എന്ന നിഗമനമാണ് ഇവർക്കുള്ളത്. എന്നാൽ അങ്ങനെയല്ല, സ്നേഹമല്ല ഡിവൈഡ് ചെയ്യപ്പെട്ടത്, സമയമാണ് ഡിവൈഡ് ചെയ്യപ്പെട്ടത്. പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? വിവാഹനാളിൽ ഹസ്ബൻഡും വൈഫും മാത്രമുള്ള സമയം, ഹസ്ബൻഡിന്റെ പൂർണ്ണ സ്നേഹം വൈഫിന്, ഭാര്യയുടെ പൂർണ്ണ സ്നേഹം ഭർത്താവിന്, അവർക്കിടയിൽ വെച്ചാരുമില്ല. അങ്ങനെ ഒരു അനുഭവത്തിൽ പൂർണ്ണ സ്നേഹം കൊടുത്തവരുടെ ഇടയിലേക്ക് കുഞ്ഞുങ്ങൾ വന്നപ്പോൾ അവരുടെ ടൈം, അവരുടെ സമയം വേർതിരിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സമയം പോയി, ഭർത്താവിന് കുറച്ച് സമയം പോയി, കുഞ്ഞുങ്ങളെ നോക്കാൻ വീട്ടുകാര്യങ്ങൾക്ക് കുറച്ച് സമയം പോയി. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതാണ് പല കുടുംബങ്ങളിലും ഈ നാളുകളിൽ നടന്നു വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. എന്താ ഇവിടെ ഇസ്രായേലിനോടുള്ള കൽപ്പനകൾ ദൈവം പറയുന്നത്? അവർ തിരുവെടുത്തിൻ്റെ വെളിപ്പാടിനോട് പ്രതികരിക്കേണ്ടതിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം ശക്തമായൊരു വെളിപ്പാട് മുന്നിൽ കൊണ്ടുവെക്കുന്നുണ്ട്. എന്താ ദൈവം പറയുന്നത്? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കണം. എന്നാ കാരണം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതാണ് യഥാർത്ഥ വെളിപ്പാട്, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. പത്തു പേരിൽ ഒരുവൻ എന്നല്ല പറഞ്ഞേ, അത്ര പേര് രാമൻ പറയും, ആയിരങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൻ എന്നല്ല പറഞ്ഞത്, നിന്റെ ദൈവം ഏക കർത്താവാകയാൽ നിന്റെ പൂർണ്ണമായ സ്നേഹം, അത് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല, അത് പങ്കുവെക്കേണ്ട കാര്യമില്ല, നിന്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള പരിപൂർണമായ സ്നേഹം സഹോദര സഹോദരി, ദൈവത്തിന്റെ ആത്മാവിന്റെ അതിശയം നിന്റെ ശരീരത്തിൽ ഇന്ന് രാത്രിയിൽ വെളിപ്പെടാൻ പോകയാ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? പരിപൂർണമായ നിന്റെ ഹൃദയത്തിനകത്തുള്ള സ്നേഹം ഒട്ടും മറച്ചു വെക്കാതെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നീ വിട്ടുകൊടുത്താൽ ആണ്ടുകളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തുടങ്ങും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവം ആഗ്രഹിക്കുന്നത് ഭാഗിക സ്നേഹമല്ല, പരിപൂർണമായ സ്നേഹമാണ്. ഈ കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ശാസ്ത്രിയുടെ ചോദ്യത്തിന് ഉത്തരമായി കൊടുക്കുമ്പോൾ രണ്ടു കൽപ്പനകളെ ഒരുമിച്ച് ചേർത്താ പറയുന്നത്. വേദപുസ്തകത്തിലെ അനുഷ്ഠിക്കപ്പെടേണ്ട കൽപ്പനകളുടെ കൂട്ടത്തിലെ നമ്മൾ തരംതിരിച്ചാൽ, രണ്ട് വിഭാഗമായി നിർത്തിയാൽ, ആ രണ്ട് വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു കൽപ്പനകൾ, ഒന്ന്, ദൈവമായ കർത്താവ്, ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. രണ്ട്, മനുഷ്യനോടുള്ള ബന്ധത്തിൽ അനുവർത്തിക്കേണ്ടുന്ന ദൈവ പൈതന്നൊരു കടമയുണ്ട്.
യേശുവിന്റെ കൽപ്പനകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ സുവിശേഷങ്ങൾ നാലിലും വളരെ ചിതറപ്പെട്ട് കിടക്കപ്പെടുന്ന അനവധി കൽപ്പനകളുണ്ട്. ഏകദേശം വേദശാസ്ത്രികളുടെ അഭിപ്രായം അനുസരിച്ച് ഏകദേശം 50 വരുന്ന കൽപ്പനകളാണ് യേശു മനുഷ്യർക്ക് നൽകിക്കൊടുക്കുവാനിടയായി തന്നത്. ഒന്ന്, സ്വന്തം ജീവിതത്തിൽ അനുഷ്ഠിക്കപ്പെടേണ്ട കൽപ്പനകൾ. രണ്ട്, ദൈവത്തോടുള്ള ബന്ധത്തിൽ അനുഷ്ഠിക്കേണ്ട കൽപ്പനകൾ. മൂന്ന്, മനുഷ്യനോടുള്ള ബന്ധത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട കൽപ്പനകൾ. ഒന്ന്, ദൈവത്തോടുള്ള ബന്ധത്തിൽ അനുഷ്ഠിക്കേണ്ട കൽപ്പനകളുടെ കൂട്ടത്തിൽ മാനസാന്തരപ്പെടുക എന്നോ, വിചാരപ്പെടാതെ ആനന്ദിക്കുക എന്നോ, സൽഗുണപൂർണരാകുക എന്നതോ, സ്വയം നിയന്ത്രിക്കുക എന്നതോ, രഹസ്യ ജീവിതത്തെ സൂക്ഷിക്കുക എന്നതോ, സ്വർഗത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളതോ, ഇടുക്കുവഴിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതോ, നുകത്തെ ചുമക്കുക എന്നുള്ളതോ, നിത്യതയ്ക്കായി കാത്തിരിക്കുക എന്നുള്ളതോ, ഇങ്ങനെ നിരവധിയായ 20 വരുന്ന കൽപ്പനകൾ യേശു ഒരു വിഭാഗമായി നിർത്തി പലയിടത്ത് മാറി മാറി പ്രതിപാദിക്കുന്നു. മറുഭാഗത്ത് ദൈവത്തോട് അനുഷ്ഠിക്കേണ്ട അഥവാ റവലേഷനോടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന വണ്ണം, വെളിപ്പാടിനോടുള്ള പ്രതികരണം എന്ന വണ്ണം നമ്മൾ ചെയ്യേണ്ട ചില കൽപ്പനകളുണ്ട്. ഇന്ന് രാത്രിയിൽ അത് ചെയ്യാൻ ദൈവവൈദ തയ്യാറായാൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകയാ. എന്താണ് ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം? വെളിപ്പാടിന്റെ ആധിക്യം നമുക്കുണ്ട്, നമ്മുടെ വിശ്വാസികൾക്കുണ്ട്, പ്രതികരിക്കാൻ തയ്യാറല്ല. അഥർവരാമൻ പറയും, ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം അതാണ്. വെളിപ്പാട് യഥേഷ്ടമായി ലഭിക്കപ്പെടുന്നു. ദൈവിക വെളിപ്പാടിന്റെ പരിപൂർണത മനസ്സിലാക്കി ആരും രാത്രിയിൽ അതിനോട് പ്രതികരിക്കാൻ തയ്യാറാകുമോ, റെസ്പോൺസിബിലിറ്റി വെളിപ്പെടുത്താൻ തയ്യാറാകുമോ, ഒരത്ഭുതവുമായി ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടാൻ പോകയാ. അതാണ് യഥാർത്ഥ ദൈവ വചനത്തിന്റെ ശക്തി. എത്ര വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തോടുള്ള ബന്ധത്തിൽ അനുഷ്ഠിക്കേണ്ട, ആ നിത്യജീവിതത്തിൽ നമ്മൾ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ജീവിതത്തിൽ അടിസ്ഥാനമായ ചില ഘടകങ്ങൾ അനുഗമിക്കുക, ദൈവിക ദൈവങ്ങളെ ബഹുമാനിക്കുക, ദൈവരാജ്യത്തെ അന്വേഷിക്കുക. മുട്ടുവീൻ തുറക്കപ്പെടും, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, കണ്ടെത്തും എന്നിങ്ങനെ തുടങ്ങി 15 വരുന്ന കൽപ്പനകൾ ദൈവവുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ പ്രതികരണം എങ്ങനെ ചെയ്യണമെന്ന് ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. മൂന്നാമത്തെ കൂട്ടത്തിൽ വരുമ്പോൾ അഥവാ മനുഷ്യനോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് കിട്ടിയ ദൈവ പൈതൽ എങ്ങനെ പ്രതികരിക്കണമെന്ന്, ഒന്നുകൂടെ ആഴമായി പറഞ്ഞാൽ സമുദായത്തോടുള്ള ബന്ധത്തിൽ ദൈവ പൈതൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് പറയുന്ന കൂട്ടത്തിൽ പ്രകാശിക്കുക, നിരപ്പ് പ്രാപിക്കുക, വാക്കു സൂക്ഷിക്കുക, വിധിക്കാതിരിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് ചെയ്യുക, പ്രസംഗിക്കുക, ശിക്ഷ്യരാക്കുക എന്നിങ്ങനെ നിരവധിയായ ഏകദേശം 14 വരുന്ന പ്രധാന കൽപ്പനകൾ പിരിവുകളും ഉപപിരിവുകളുമായി വരുന്ന ഈ 14 കൽപ്പനകളുടെ കൂട്ടത്തിൽ യേശു കൊണ്ടുവച്ച ന്യായപ്രമാണത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു കൽപ്പനയുണ്ട്. ന്യായപ്രമാണത്തിൽ പറയുന്നു, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. യേശു പറഞ്ഞപ്പോൾ അത് മാത്രമായില്ല, ശത്രുവിനെ നീ സ്നേഹിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇത് തർക്കിക്കാൻ വന്ന സദൂക്യർക്കുള്ള അടിയ, തർക്കിക്കാൻ വന്ന ന്യായശാസ്ത്രിക്കുള്ള അടിയ. എന്താ അവരുടെ പ്രത്യേകത? യഹൂദന്മാരുടെ നിയമ സംഹിതയ്ക്കകത്ത് കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന കൺസെപ്റ്റ് അകത്ത്, 4 യഹൂദനെ സ്നേഹിക്കുക എന്ന കൺസെപ്റ്റിനകത്ത് ഒതുങ്ങി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ യേശു വിളിച്ചു പറയുകയാണ്, ഈ കാലഘട്ടത്തിന്റെ ആവശ്യം സമുദായത്തെ ആഴമായി തിരിച്ചറിഞ്ഞ് സമുദായത്തോട് സ്നേഹം പുലർത്തുവാൻ ഒരു വ്യക്തി തയ്യാറായാൽ ഇന്ന് രാത്രിയിൽ വിടുതൽ വെളിപ്പെടുവാനിടയാകും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സമുദായത്തോട് കൂറുകാട്ടുന്ന ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിയുടെ ഈ ഇവിടെ നിന്ന് എനിക്കിത് പ്രസംഗിക്കാൻ കിട്ടിയത് അതൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സമുദായത്തോട് സ്നേഹബന്ധം പുലർത്തുവാൻ, സമുദായത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, സമുദായത്തിൻ്റെ പ്രതികൂലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിലരെ ആശ്വസിപ്പിക്കുവാൻ ആര് തയ്യാറാകുമോ, ദൈവരാജ്യത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടാകാൻ പോകയാ. ഞാൻ പറയുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. തിരുവെടുത്തിൻ്റെ യഥാർത്ഥമായ വെളിപ്പാട് സമുദായത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ സഭകൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ ആയിരങ്ങൾ ആയിരങ്ങൾ കർത്താവിനെ തേടിയെത്തുന്ന ദിനങ്ങൾ അടുത്തിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാ. പഴയ കാലം കഴിഞ്ഞു, വചനം വായിച്ചത് കൊണ്ട് മാത്രം അർത്ഥമില്ല. വചനത്തിന്റെ ശക്തിയെ ഇന്ന് രാത്രിയിൽ തിരിച്ചറിയുവാൻ, തിരുവെടുത്തിനെ ആര് തിരിച്ചറിയുവാൻ ഇടയാകുമോ, ദൈവത്തിന്റെ അത്ഭുതം നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോകയാ. ഒരു എക്സാമ്പിൾ നമുക്കറിയാം, യേശുവിന്റെ കാലഘട്ടത്തിൽ തന്നെ യേശു ഇതിന് പ്രാധാന്യം കൊടുത്തിരുന്നു. എന്താ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ? ശതാധിപന്റെ കുടുംബത്തിലേക്ക്, ശതാധിപന്റെ ദാസന് വിടുതൽ കൊടുക്കേണ്ടതിന് യേശുവിന്റെ അടുക്കൽ അപേക്ഷയുമായി വന്ന മുപ്പന്മാരോട് ചേർന്ന് യേശു പോകാനുള്ള ഒരൊറ്റ റീസൺ ഉണ്ട്. എന്താ? അവൻ നമ്മുടെ സമുദായത്തെ സ്നേഹിക്കുന്നു.
ചുരുക്കരുതേ. മലയാള ഭാഷയിൽ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷെ ഒറിജിനൽ വേർഷനിൽ അങ്ങനല്ല. അവൻ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഇന്ത്യയെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? ഞാനത് വെറുതെ പ്രസംഗിക്കുന്നതല്ല. ഇന്ത്യയുടെ വില്ലേജുകളെ സുവിശേഷീകരിപ്പാൻ ഇറങ്ങിത്തിരിപ്പാൻ കർത്താവ് എനിക്ക് അവസരം തന്നത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നത്. ഇന്ത്യയെ സ്നേഹിപ്പാൻ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഇന്ത്യയിലെ പാവപ്പെട്ടവരെ ഓർക്കുവാൻ, അവർക്ക് വേണ്ടി കരയുവാൻ, അവർക്ക് വേണ്ടി ഉപവസിപ്പാൻ ദൈവ പൈതൽ തയ്യാറായാൽ ആത്മാക്കളുടെ ക്ഷാമം ദൈവസഭ കണ്ടു മടുത്തത് അത് മാറുന്ന ദിനങ്ങൾ അടുത്തിരിക്കുകയാ. അത്ര പേർ വിശ്വസിക്കുന്നുണ്ട്. അത് വേങ്ങൂരിൽ നടക്കാൻ പോകയാ, അത് നിലമേലിൽ നടക്കാൻ പോകയാ, അത് കിളിമാരൂരിൽ നടക്കാൻ പോകയാ. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സാമൂഹിക പ്രതിബദ്ധതയോട് ദൈവജനം ഉണരപ്പെടുവാൻ, യേശുവിന്റെ കൽപ്പന അനുസരിപ്പാൻ ഇന്ന് രാത്രി ഒച്ചല തയ്യാറായാൽ അണപൊട്ടി പുറത്തു വരുന്ന പ്രവാഹം പോലെ ആത്മാക്കളുടെ വലിയൊരൊഴുക്ക് ദൈവസഭകളിലേക്ക് വെളിപ്പെടുവാൻ പോകുന്നു എന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദർശിക്കുകയാ. എത്ര പേർ അതിന് തയ്യാറാകുന്നുണ്ട്? അങ്ങനെ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആത്മാവിൽ പറയുന്നു, 23rd ചെറുവക്കൽ കൺവെൻഷൻ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ആയിരങ്ങൾ ആയിരങ്ങളായി സ്ഥലം പോരാതെ വണ്ണം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായ ദൈവവചനത്തിന്റെ ശക്തി ഗ്രൗണ്ടിൽ വെളിപ്പെടുവാൻ പോകയാ. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. എന്തിനായി കൽപ്പനകൾ? എന്തിനായി പ്രമാണങ്ങൾ? വെളിപ്പാട് മാത്രം പോരെ. വെളിപ്പാട് മാത്രം വെക്കാതെ വെളിപ്പാടിനോടുള്ള റെസ്പോൺസിബിലിറ്റി വചനത്തിൽ കൊണ്ടുവന്നത് നിങ്ങളെ ഉടച്ചു കളയാനല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദര, ദൈവത്തിൻ്റെ അയ്യോ ഈ കൽപ്പന എന്നോണ്ട് പാലിക്കാൻ പറ്റില്ല എന്ന് പറയരുത്. ഇങ്ങനെ പാലിക്കാൻ പറ്റാത്ത കൽപ്പനകളൊന്നും ദൈവം തന്നിട്ടില്ല. പാലിക്കാൻ പറ്റുന്ന കൽപ്പനകൾ എന്തിനു വേണ്ടിയാ? ഉടച്ചു കളയാനല്ല, പണിതെടുക്കാൻ വേണ്ടി, നല്ല വിശ്വാസിയാക്കാൻ. ഈ വചനം കേൾക്കുന്നവർ, ചെറുവക്കൽ ഗ്രൗണ്ടിൽ വന്ന് സുവിശേഷം കേൾക്കുന്ന ഒരു വ്യക്തിയും സാധാരണ വിശ്വാസിയായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇതൊരു സാധാരണ കൺവെൻഷൻ അല്ല, ഇതൊരു സാധാരണ മീറ്റിംഗ് അല്ലാത്തതിനാൽ, സാധാരണ കൺവെൻഷൻ അല്ലാത്തതിനാൽ ഇവിടെ വന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളും അസാധാരണത്വമുള്ള ദൈവമക്കളായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. എത്ര പേർ അതിനു വേണ്ടി തയ്യാറാകുന്നുണ്ട്? എത്ര പേർ തിരുവരാത്തോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നുണ്ട്? കൽപ്പനകൾ നല്ലതിന്, അത് അനുഗ്രഹത്തിന് വേണ്ടിയുള്ളതാ. കൽപ്പനകൾ നന്മയ്ക്ക് വേണ്ടിയുള്ളതാ. നമ്മൾ പുതിയ നിയമ ഇസ്രായേലാ. എന്താ പുതിയ നിയമ ഇസ്രായേലായ നമ്മുടെ ലക്ഷ്യം? പുതിയ നിയമ ഇസ്രായേലായ നമ്മുടെ ഓട്ടത്തിനൊരു ലക്ഷ്യമുണ്ട്, നമ്മുടെ ആരാധനയ്ക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മുടെ സുവിശേഷ കേൾവിക്കൊരു ലക്ഷ്യമുണ്ട്, വചന ധ്യാനത്തിനൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? രോഗശാന്തിയല്ല, അത്ഭുതമല്ല, അടയാളമല്ല, അതിനപ്പുറമായി നിത്യതയിലെത്തപ്പെടണമെന്നുള്ള അനുഗ്രഹത്തിൻ്റെ അവസ്ഥയാ. എത്ര പേർ അതിനു വേണ്ടി ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് രാത്രി നിത്യത ആഗ്രഹിക്കുന്നവർക്ക് വിടുതലുണ്ട്. യേശു ഈ ഭൂമിയിൽ വന്നത് സുവിശേഷം അറിയിച്ചത് രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടിയല്ല. യേശു ഈ ഭൂമിയിൽ വന്നത് ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, ആ വിടുതൽ യേശു ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ യേശുവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനം അത് പറയുന്നത് വിടുതൽ പ്രാപിച്ചവരെല്ലാം നിത്യതയിലെത്തണമെന്നുള്ളതാ. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നിത്യതയിൽ എത്തപ്പെടാതെ വചന കേൾവിക്കാരായി ഒതുങ്ങപ്പെടാനല്ല. മാന്യ ശ്രോതാവേ, ദൈവദാസനെ, ദൈവദാസിയെ, സഹോദര സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞെ, നിന്നെ കർത്താവ് കണ്ടിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നിത്യതയുടെ അവകാശിയാകുവാൻ ദൈവം ഇന്ന് രാത്രി നിന്നെ കണ്ടിരിക്കുകയാ. കേവലം രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിച്ച്, കേവലം വിടുതലിന് വേണ്ടി മാത്രം ആഗ്രഹിച്ച് ദൈവപാദപീഠത്തിൽ നീ വന്നാൽ വിടുതലില്ലാത്ത നാളുകളിൽ ദൈവത്തിൽ നിന്ന് നീ അകന്നു പോകും. എന്നാൽ അത്ഭുതത്തെ കണ്ട് വചനത്തിൽ ഉറച്ച് രോഗശാന്തി പ്രാപിച്ച്, വചനത്തിൽ ഉറച്ച്, വചനത്തിൽ വേരോട്ടം കിട്ടിയ നിന്നെ തകർക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. എത്ര പേര് ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ട്? അപ്പോൾ ഒന്നാമത്തെ കൽപ്പന, പഴയ നിയമ ഇസ്രായേലിനോട് മാത്രമല്ല ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. സഹോദര, അത്ഭുതം കാണണമോ? സഹോദരി, വിടുതൽ കാണണമോ? നിന്റെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ നീ സ്നേഹിക്കുക. ഇന്ന് രാത്രി അങ്ങനെ ചെയ്യാൻ ആര് ഈ ഗ്രൗണ്ടിൽ തയ്യാറാകുമോ, പ്രാർത്ഥിക്കുന്ന ഈ നേരത്തിൽ തന്നെ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ അത്ഭുതത്തിൻ്റെ ശക്തി നിന്റെ ശരീരത്തിലേക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങി വരാൻ പോകയാ. ഈ വചന ശുശ്രൂഷയുടെ നടുവിൽ തന്നെ ദൈവം നിന്നെ സൗഖ്യമാക്കാൻ പോകയാ. തിരുവെടുത്തിൻ്റെ ശക്തി നിന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ പല കാര്യങ്ങളിലൂടെ നിന്നെ വഴിതെറ്റി മാറ്റി ദൈവത്തിൻ്റെ അടുക്കൽ നിന്നെ എത്തിക്കാതെ അകറ്റി മാറ്റുന്ന ശത്രുവിൻ്റെ സകല അധികാരങ്ങളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ തകരുന്നത് ആത്മാവിൽ നിന്റെ കണ്ണാലയും രാത്രി നീ കാണാൻ പോകയാ.
ഉടലബ ശന്തരാജകൽക്ക ജനകസിയാദന നിരാത്രി കർത്താവ് ചിലരെ വിടുവിക്കുകയാ. നിരാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ അധികാരം ഈ ഗ്രൗണ്ടിലുണ്ട്. വചനത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിലുണ്ട്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, തിരുവെഴുത്തിന്റെ ശക്തി, തിരുവെഴുത്തിന്റെ അധികാരം, ദൈവ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ചിലരെ സ്വതന്ത്രരാക്കാൻ പോകയാ. ഉടാനാകന ഹസ്തൽ പ്രവാദന അക്ഷതാലഗതനകസിയാദന ഹത്തുല പ്രവർത്തന. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഒന്ന്, ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. രണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം, ആവർത്തന പുസ്തകം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം കേൾക്കുക. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. ദൈവ വചനം നിന്റെ ഹൃദയത്തിലിരിക്കണം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവ വചനം ഹൃദയത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെടുമ്പോൾ അവിടെ അത്ഭുതം നടക്കും. കുറച്ചുപേരെ ആമേൻ പറഞ്ഞോളൂ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് ആമേൻ പറഞ്ഞാട്ടെ. വചനത്തിന് മുന്നിൽ ആമേൻ പറഞ്ഞാട്ടെ. സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട വചനം. എന്താണ് ഇസ്രായേലിന്റെ പ്രശ്നം? എന്താണ് ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം? വചനം യഥേഷ്ടമുണ്ട്. നമ്മളെക്കാൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു പടിഞ്ഞ ഇസ്രായേൽ. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വായിൽ നിന്ന് മുഖതാവിൽ കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചവർ. മലമുകളിൽ ദൈവശബ്ദം, താഴ്വരയിൽ ദൈവശബ്ദം, ദൈവദാസന്മാരുടെ ദൈവശബ്ദം, ദൈവം തന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ദൈവശബ്ദം എന്ന് വേണ്ട പരിപൂർണമായ ദൈവ വചനം യഥേഷ്ടമായി കേൾക്കപ്പെടുവാൻ ഭാഗ്യം കിട്ടിയ പടിഞ്ഞ ഇസ്രായേൽ. പക്ഷെ എന്താ സംഭവിച്ചത്? വചനം കേൾക്കപ്പെട്ടു, വചന ദാരിദ്ര്യം ഉൽപ്പത്തിയിലില്ലായിരുന്നു, വചന ദാരിദ്ര്യം പുറപ്പാടിലില്ലായിരുന്നു, വചന ദാരിദ്ര്യം ആദ്യത്തെ 4 പുസ്തകങ്ങളിലുമില്ല. എന്നാൽ ആവർത്തനത്തിലേക്ക് വന്നപ്പോൾ, കൽപ്പനകളെ ക്രോഡീകരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറയുകയാണ്, വചനം കേട്ടാൽ പോരാ, വചനം കണ്ടാൽ പോരാ, വചനം വായിച്ചാൽ പോരാ, വചനം ഹൃദയത്തിലിരിക്കണം. എത്ര പേർ സന്തോഷിക്കുന്നുണ്ട്? ഈ വചനം ഹൃദയത്തിലാണ്. നമ്മൾ ചിന്തിക്കുന്ന സബ്ജക്റ്റ് മറക്കരുത്, ദൈവത്തിന്റെ വെളിപ്പാടുകൾക്ക് മനുഷ്യരുടെ പ്രതികരണത്തിന് ദൈവം നൽകുന്ന അനുഗ്രഹമാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ പ്രതികരിച്ചാൽ എങ്ങനെ പ്രതികരിക്കുന്നത്? സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവ വചനം ഹൃദയത്തിൽ ഇരിപ്പിടം കൊടുത്താൽ നമ്മൾ അതിനോട് പ്രതികരിച്ചിരിക്കുക. കേൾക്കുന്നവരല്ല പ്രതികരിക്കുന്നത്, കാഴ്ചക്കാരല്ല പ്രതികരിക്കുന്നത്, വായിക്കുന്നവരല്ല പ്രതികരിക്കുന്നത്, കൊണ്ടു നടക്കുന്നവരല്ല പ്രതികരിക്കുന്നത്, ഷെൽഫിൽ വെച്ചിരിക്കുന്നവരല്ല പ്രതികരിക്കുന്നത്, വചനം ഭിത്തിയിൽ എഴുതിയിരിക്കുന്നവരല്ല പ്രതികരിക്കുന്നത്, കട്ടളക്കാലിൽ ഉറപ്പിച്ചവരല്ല പ്രതികരിക്കുന്നത്, ഹൃദയത്തിൽ ഉറപ്പാക്കിയവരാ പ്രതികരിച്ചവർ. എത്ര പേർക്ക് സന്തോഷമുണ്ടോ? ഇന്ന് രാത്രിയിൽ വചനം ഭിത്തിയിൽ എഴുതിയതിനേക്കാൾ, വചനം നിന്റെ റൂമിന്റെ ഷെൽഫിൽ ധാരാളമായിരിക്കുന്നതിനേക്കാൾ, നിന്റെ ഡ്രോയിങ് റൂമിൽ വിലപിടിപ്പുള്ള വചനം വെക്കുന്നതിനേക്കാൾ, എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, സഹോദര സഹോദരി, നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഒന്ന് രാത്രി തീരുമാനിക്ക്, എന്റെ വീട്ടിൽ ഷെൽഫിൽ ഇരിക്കുന്ന വചനം എന്റെ ഹൃദയത്തിൽ ഇരിക്കുമെന്ന് നീ ഇന്ന് രാത്രിയിൽ തീരുമാനിച്ചാൽ ഒരത്ഭുതം നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോകയാ. ഉടലമന ഹസ്തലാരകനക്ഷസിയാധന. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ദൈവ വചനത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക, ദൈവ വചനത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുക. സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട ദൈവ വചനം സഹോദരന്റെ ഹൃദയത്തെ കടക്കട്ടെ. നാളുകൾ അതിനെ അലട്ടുന്ന രോഗത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ അതിന്റെ ശരീരം വിട്ട് മാറാൻ പോകയാ. ഇൻ ജീസസ് നെയിം ഇപ്പോൾ തന്നെ വിടുത നടക്കട്ടെ. ദൈവ വചനം വചനത്തിലിരുന്നാൽ അത്ഭുതം നടക്കത്തില്ല. ഹൃദയത്തിലുണ്ടോ നിന്റെ മാറാ രോഗം? യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടു മാറാൻ പോകയാ. വചനം ഹൃദയത്തിലുണ്ടോ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പിശാചിന്റെ ശക്തി? യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടു മാറാൻ പോകയാ. ഊടമന ഹസ്തൽ പ്രവർധുനി. വചന ഹൃദയത്തെ കടകട്ട്, വചന ഹൃദയത്തെ കടകട്ട്. കർത്താവ് വ്യക്തികളെ തൊട്ടുകൊണ്ടിരിക്കുക. ആ പുറകിൽ ഇരിക്കുന്നവർ ദൈവത്തിന്റെ വചനത്തോട് പ്രതികരിച്ചാട്ട്, സഹോദരിമാർ ദൈവ വചനത്തോട് പ്രതികരിച്ചാട്ട്. നിന്നെ തകർക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് സാധ്യമല്ല. വചന ഹൃദയത്തെ കടകട്ട്. വചനം ബൈബിളിൽ നിന്ന് ഹൃദയത്തിലോട്ടൊന്ന് രാത്രിയിൽ കടക്കപ്പെട്ട അതിന്റെ ശക്തിയാൽ നിന്റെ ആണ്ടുകളായി പോരാടുന്ന പൈശാചിക ബന്ധനങ്ങൾ നിന്റെ ശരീരത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുപോകയാ. യെസ് യെസ് യെസ്, ഇപ്പോൾ ഇപ്പോൾ നടക്കട്ടെ, ഇപ്പോൾ അത് സംഭവിക്കട്ടെ. കരങ്ങൾ തട്ട് ദൈവത്തെ ആരാധിച്ചാട്ട്, കരങ്ങൾ തട്ട് ദൈവവചനത്തോട് പ്രതികരിക്കട്ടെ. പ്രതികരിക്കുന്നവർക്ക് റിവാർഡുണ്ട്, പ്രതികരിക്കുന്നവർക്ക് റിട്ടേൺ ഉണ്ട്, പ്രതികരിക്കുന്നവർക്ക് ഒരു വിടുതലുണ്ട്, പ്രതികരിക്കുന്നവർക്ക് അനുഗ്രഹമുണ്ട്.
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിടുതൽ ഏറ്റെടുക്കുകയാ. തിരുവെടുത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞാൽ വഴിതെറ്റി പോകയില്ല. പടിഞ്ഞ ഇസ്രായേലിന് വചനത്തോടുള്ള പ്രതികരണത്തിന് ദൈവം കൊടുത്ത റിട്ടേൺസ് റിവാർഡ് പ്രതിഫലം എന്തായിരുന്നു? ആർക്കും കണ്ടാൽ കാണുവാൻ കഴിയാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത മനോഹര ദേശമായ കനാന്റെ അനുഭവം അവർക്ക് കൊടുത്തു. ആമേൻ. എന്താ പുതിയ നിയമ ഇസ്രായേലായ നമ്മക്കുള്ള പ്രതിഫലം? കേവലം കനാൻ നാടല്ല, പാലും തേനും ഒഴുകുന്ന അനുഗ്രഹമല്ല. ന്യായശാസ്ത്രിയോട് യേശു പറയുന്ന മറുപടി ശ്രദ്ധിക്കാം. അതിന്റെ 33-34 വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും ഓ യാഗങ്ങളെക്കാളും ആമേൻ സാരമേറിയത് തന്നെ എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞേ? ന്യായശാസ്ത്രി പ്രതികരിക്കുക. ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടിനോട് പ്രതികരിച്ചവൻ പറയുകയാണ്, ഒരുവൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുന്നതും കൂട്ടുകാരനെ പൂർണ്ണ തന്നെ പോലെ സ്നേഹിക്കുന്നതും സർവാംഗ ഹോമയാഗങ്ങളെക്കാൾ വിലയേറിയതാ. എന്താ യേശു അവനോട് പറഞ്ഞ മറുപടി? അതാ നമ്മുടെ ചിന്ത. എന്താ യേശു പറയുന്നത്? നീ ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവനല്ല. അമ്മേൻ. വചനത്തോട് പ്രതികരിച്ചവനോട് ദൈവം കൊടുക്കുന്ന റിവാർഡാണ്. വചനം ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ടവനോട് ദൈവം കൊടുക്കുന്ന റിവാർഡ് ഇന്ന് രാത്രി മനസ്സിലാക്കാൻ പോകയാ. ന്യായശാസ്ത്രി വചനത്തെ തിരിച്ചറിഞ്ഞു, ന്യായശാസ്ത്രി വചനത്തെ വ്യാഖ്യാനിച്ചു, ന്യായശാസ്ത്രി തൊഴിൽപരമായി അതിനെ മുറിച്ചെടുത്ത് സാമൂഹിക ജീവിതത്തിൽ പ്രതിബദ്ധത കാണിച്ച് വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവം അവനോട് പറയുകയാണ്, ദൈവരാജ്യത്തിന് നീ അകന്നവനല്ല എന്ന് വെച്ചാൽ നീ അടുത്തവനാ, അകത്തവൻ അകത്തുള്ളവൻ എന്ന് യേശു പറഞ്ഞില്ല. അത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ? മനസ്സിലായോ? പ്രതികരിച്ചു. എങ്ങനെ പ്രതികരിച്ചേ? കർത്താവേ, ഇത് നല്ലതാ, സർവാംഗ ഹോമയാഗങ്ങളെക്കാളും വിലയേറിയതാണ് ദൈവസ്നേഹം, സർവാംഗ ഹോമയാഗങ്ങളെക്കാളും വിലയേറിയതാണ് കൂട്ടുകാരനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞവനോട് യേശു പറഞ്ഞത്, നീ ദൈവരാജ്യത്തിന്റെ അംശിയാണെന്നല്ല, അടുത്തവനാ. അടുത്തവനാകാനല്ല നിന്നെ വിളിച്ചത്, അകത്തുള്ളവനാകാനാ. അത്ര പേർ വിശ്വസിക്കുന്നുണ്ട്. അറിഞ്ഞാൽ അടുത്തവനാകും, ഹൃദയത്തിലുണ്ടെങ്കിൽ അകത്തുള്ളവനാകും. സന്തോഷമുള്ളവർ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവവചനത്തിന്റെ ശക്തി, തിരുവെഴുത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വചനം നീ അറിഞ്ഞാൽ, നീ അറിഞ്ഞാൽ, നീ തിരിച്ചറിഞ്ഞാൽ ദൈവരാജ്യത്ത് അടുത്ത് നിൽക്കുന്നവനാ. അടുത്ത് നിൽക്കാനല്ല സഹോദരി നിന്നെ ദൈവം വിളിച്ചത്, അകത്തിരിപ്പാനാ. ദൈവരാജ്യത്തിന്റെ അകത്ത് ഇന്ന് രാത്രി കടക്കണമോ? വചനം ഹൃദയത്തിൽ പാകപ്പെടണം. ഹസ്തലാരികക്ഷസി. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അടുത്തവൻ 10 വർഷം കഴിഞ്ഞാൽ തിരിച്ചു പോകും, അകത്ത് കയറിയവൻ 10 വർഷം കഴിഞ്ഞാലും തിരിച്ചു പോകത്തില്ല. ദൈവവചനത്തെ അടുത്തറിഞ്ഞവർ, ശ്രദ്ധിക്കണേ, ദൈവവചനത്തെ അടുത്തറിഞ്ഞ സഹോദരി, ഹസ്ബൻഡ് മരിച്ചാൽ നീ തിരിച്ചു പോകും, അകത്തറിഞ്ഞവളാണോ നീ? ഹൃദയത്തിനുള്ളിലുണ്ടോ? ആര് മരിച്ചാലും ദൈവത്തിന്റെ സ്നേഹത്തോട് നിന്നെ അടർത്തി മാറ്റാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. വിശ്വസിക്കുന്നുണ്ടോ? ഈ കാലഘട്ടത്തിന്റെ പ്രശ്നമായി ഞാൻ വിളിച്ചു പറയുന്നത്, അത്ഭുതം കണ്ട് കർത്താവിനെ സേവിക്കാൻ നീ ഇറങ്ങിത്തിരിച്ചാൽ അത്ഭുതമില്ലാത്ത നാളിൽ കർത്താവിനോട് വൈ പറയും. അത്ഭുതമല്ല വചനം അറിഞ്ഞ് കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചാൽ അത്ഭുതം നടന്നില്ലെങ്കിലും, രോഗം സൗഖ്യമായില്ലെങ്കിലും, വിടുതൽ നടന്നില്ലെങ്കിലും, എല്ലാവരും തള്ളിപ്പറഞ്ഞാലും നീ കർത്താവിനെ തള്ളിപ്പറയുകയില്ല. അത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ഇന്ന് രാത്രി എത്ര പേർക്ക് ആ തീരുമാനമുണ്ട്? കടഭാരം മാറി കർത്താവിനെ കണ്ടുമുട്ടി കടഭാരം മാറ്റുന്നവനാ മാത്രമാ ദൈവമെന്ന് വചനം നീ തിരിച്ചറിഞ്ഞാൽ വീണ്ടും കടഭാരം വരുമ്പോൾ ദൈവത്തെ വിട്ട് നീ പിന്നാലെ പോകും, ലോകത്തിന്റെ പിന്നാലെ പോകും. കടഭാരത്തെ മാറ്റുന്നവൻ മാത്രമല്ല എൻ്റെ ദൈവം, ഇല്ലായ്മയുടെ നാടുകളിലും കരം പിടിച്ചു നിർത്തുവാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന് വചനം ഹൃദയത്തിൽ കടന്ന് നിന്ന് ഈ ലോകത്തിലെ ഒരു കടബന്ധനത്തിനും ദൈവ സ്നേഹത്തിനും പിടിച്ചു മാറ്റാൻ സാധ്യമല്ല. ചിലർ കർത്താവിന്റെ രാത്രി തൊടുകയാ,
അത്ഭുതം കണ്ട് കർത്താവിന്റെ പാദപടത്തിൽ വന്നിട്ട് ഇപ്പോഴത്തെ പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ട്. സഹോദര വേദനിക്കരുത്, ഈ പ്രശ്നം ദൈവം അറിഞ്ഞു വന്നതാണെങ്കിൽ അതിന്മേൽ ദൈവത്തിന്റെ പ്രവർത്തി ഇന്ന് രാത്രി ഇറങ്ങാൻ പോകുക. വിടുതൽ കണ്ട് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് പ്രതികൂലത്തിന്റെ നടുവിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന സഹോദരി, ഇന്ന് രാത്രി നീ കുഴങ്ങിപ്പോകരുത്. നിന്നെ തകർക്കാനല്ല, നിന്നെ പണിതെടുക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പദ്ധതി കൊണ്ട് വചനം ഹൃദയത്തിൽ കടകട്ടെ, വചനം ഹൃദയത്തിൽ കടകട്ടെ, വചനത്തിന്റെ ശക്തി നിന്റെ ഹൃദയത്തിൽ കടകട്ടെ, തിരുവെടുത്തിന്റെ ശക്തി നിന്റെ ഹൃദയത്തിൽ കടകട്ടെ. അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ നടക്കാൻ പോകുക. അത്ഭുതത്തിന്റെ ശക്തി ഗ്രൗണ്ടിലുണ്ട്. ഇന്ന് രാത്രിയിൽ പ്രതികൂലത്തോടെ വന്ന ചില വ്യക്തികളെ ദൈവവചനത്തിന്റെ ശക്തിയാൽ വിടുതലോടുകൂടെ ഇന്ന് രാത്രി ദൈവാത്മാ പറഞ്ഞയക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ആ പൈശാചിക ശക്തികൾ ഇപ്പോൾ തന്നെ വിട്ടുപോകട്ടെ. ദൈവവചനം നിന്റെ ഹൃദയത്തിൽ ഉറപ്പിക്കാതെ കേട്ട് 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 പിന്നെയും കേട്ടുകൊണ്ടിരുന്നിട്ടും അകത്തകത്തകത്തകത്ത് വേരോട്ടം കിട്ടാതെ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പാകപ്പെടുന്ന വചനത്തെ പിഴുതുകളയുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുകയാ. ഹൃദയത്തിൽ ഹൃദയത്തിൽ വചനം ഹൃദയത്തിൽ വചന ഹൃദയത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതം പ്രാപിച്ച ചിലർ എഴുന്നേൽക്കട്ടെ. ചിലർ ഇപ്പോൾ തന്നെ വിടുത പ്രാപിച്ച് എഴുന്നേൽക്കാൻ പോകയാ. രോഗശാന്തിയെ പ്രാപിച്ച് എഴുന്നേൽക്കാൻ പോകയാ. വചനം അകത്ത് കടന്നാൽ അന്ധകാരം പുറത്തു പോകും. വചനം അകത്ത് കടന്നാൽ രോഗബന്ധനം പുറത്തു പോകും. വചനം ഹൃദയത്തിൽ കടന്നാൽ മാലിന്യങ്ങൾ പുറത്തു പോകും. വചനം അകത്ത് കടന്നാൽ അന്യ ആരാധന ശക്തികൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകും. വചനം ഹൃദയത്തിൽ കടന്നാൽ നിന്റെ ഉദര സംബന്ധമായ ബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തു പോകും. വചനം ഹൃദയത്തിൽ കടന്നാൽ വിശ്വാസത്തോടെ ഏറ്റെടുത്താട്ട, വിശ്വാസത്തോടെ ഏറ്റെടുത്താട്ട, മാരക രോഗങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകയാ. ഇൻ ജീസസ് നെയിം ചില പൈശാചിക ശക്തികൾ ചില ശരീരങ്ങളിൽ തോറ്റോടുകയാ. ഇപ്പോൾ തന്നെ വിടുതലുണ്ട്, ഇപ്പോൾ തന്നെ വിടുതലുണ്ട്. നിന്റെ ശരീരത്തിന്റെ ദൈവശക്തി ഇറങ്ങുകയാ. നിന്റെ ശരീരത്തിന്റെ ദൈവാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങുന്നു. ഉടലം ബലാജകനം ശൈലലക്ഷാദിനി അസ്തരാജകൽക്കജന ഭക്ഷബല പ്രവർത്തന. ആരും മൗനമായിരിക്കരുത്. വിശ്വാസത്തോടെ വിടുതൽ ഏറ്റെടുത്താട്ട്, ദൈവശക്തി ഏറ്റെടുത്താട്ട്. സഹോദരൻ നിന്നെ കർത്താവ് തൊടുകയാ. ദൈവവചനത്തിന്റെ ശക്തിയുടെ ആഴത്തിലേക്ക് ഇന്ന് രാത്രി കർത്താവ് നിന്നെ കൊണ്ടുപോകാൻ പോകയാ. കൽപ്പനകൾ തകർക്കാനല്ല, കൽപ്പനകൾ പണിതെടുക്കാനാ. കൽപ്പനകൾ തകർക്കാനല്ല, കൽപ്പനയോട് പ്രതികരിക്കാനാ. കൽപ്പനകൾ വെളിപ്പാടാ, വെളിപ്പാട് മാത്രം പോരാ, പ്രതികരിക്കുക അനുഗ്രഹമുണ്ട്. പ്രതികരിക്കുക, ദൈവരാജ്യത്തിന്റെ അവകാശിയാകാൻ പോകയാ. ഓ ഓ, അടുത്തിരിക്കരുത്. അകന്നവർ ഇന്ന് രാത്രി ചിലർ അടുത്തുവരട്ടെ. അടുത്തിരുന്നവർ അകത്ത് പ്രവേശിക്കട്ടെ. അകന്നവർ അടുത്തുവരട്ടെ. അടുത്തിരുന്നവർ അകത്ത് കയറട്ടെ. അകന്നവർ അടുത്തുവരട്ടെ. അടുത്തിരിക്കുന്നവർ അകത്തു കടക്കട്ടെ. ഇപ്പോൾ 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 തന്നെ ഇപ്പോൾ തന്നെ ദൈവവചനത്തിന്റെ ശക്തി വിടുതലായി വെളിപ്പെടുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വചനം ഹൃദയത്തിൽ ഇന്ന് രാത്രിയിൽ ഇറങ്ങപ്പെടുമ്പോൾ ദൈവവചന ശക്തിയാൽ അത്ഭുതങ്ങൾ ഈ ഗ്രൗണ്ടിൽ വെളിപ്പെടുകയാ. രോഗികൾ സൗഖ്യമാകട്ടെ, സൗഖ്യം പ്രാപിച്ച് എഴുന്നേൽക്കാൻ പോകയാ. വിടുത പ്രാപിച്ചത് എഴുന്നേൽക്കാൻ പോകയാ. രോഗത്തോടെയാണ് നീ ഇപ്പോൾ ഇരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ശക്തിയാൽ വചനത്തിന്റെ അധികാരത്താൽ ഇപ്പോൾ തന്നെ നിന്റെ അസ്ഥികളിൽ വിടുതൽ പ്രാപിച്ചത് എഴുന്നേൽക്കാൻ പോകയാ. പ്രതികരിച്ചാട്ട് ആ രോഗം നിന്റെ ശരീരത്തിലില്ല. നീ വിശ്വാസത്തോടെ എഴുന്നേൽക്കാൻ പോകയാ. ആ രോഗം നിന്റെ ശരീരത്തിലില്ല. വിശ്വാസത്തോടെ എഴുന്നേറ്റാട്ട്. അത്ഭുതങ്ങൾ നടക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു. നീ എഴുന്നേറ്റാട്ട്, അത്ഭുതങ്ങളെ കാണുവാൻ എഴുന്നേറ്റാട്ട്. ദൈവശക്തി ഇപ്പോൾ തന്നെ വെളിപ്പെടുന്നു. വിശ്വാസ പ്രഖ്യാപനം നടത്തിക്കാട്ട്. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമായി എഴുന്നേൽക്കട്ടെ. ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ദൈവശക്തി ഇറങ്ങുകയാ. ദൈവശക്തിയുടെ വ്യാപാരം ഇറങ്ങുകയാ. അന്ധകാര ശക്തികൾ ഇപ്പോൾ തന്നെ തകരപ്പെടുകയാ. ദൈവവചനത്തിന്റെ അധികാരത്താൽ രോഗികൾ സൗഖ്യമാകുന്നു. ഇപ്പോൾ 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 നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൂരവയായിരിക്കുന്നതിന് ഹസ്ബൻഡിന്റെ ജോലി മണ്ഡലത്തില് ഒരത്ഭുതം ഇപ്പോൾ തന്നെ നടക്കാൻ പോകയാ. ഒരു ദൈവപ്രവർത്തി ഇപ്പോൾ തന്നെ വെളിപ്പെടാൻ പോകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അന്ധകാരത്തിന്റെ അധികാരങ്ങൾ ഇപ്പോൾ തന്നെ തകരട്ടെ. വിടുതന്റെ ശക്തി വെളിപ്പെടുന്നു. വിടുത പ്രാപിക്കുന്നവർ എഴുന്നേറ്റാട്ട്, സൗഖ്യം പ്രാപിക്കുന്നവർ എഴുന്നേറ്റാട്ട്. ഇപ്പോൾ തന്നെ ദൈവവചനത്തിന്റെ ശക്തിയാൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഉറപ്പുള്ളവർ എഴുന്നേൽക്കപ്പെടട്ടെ. അന്ധകാരത്തിന്റെ അധികാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ തകരാൻ പോകയാ. കരങ്ങളടിച്ച് കരങ്ങൾ തട്ടി ശക്തിയോട് ദൈവവചനത്തിന്റെ വിടുത വെളിപ്പെടട്ടെ. ഏറ്റവും ഏറ്റവും അത്ഭുതകരമായ അനുഭവങ്ങളുടെ ശരീരത്തെ വെളിപ്പെടുകയാ. ആ ഫ്രണ്ടിൽ ഒന്നാമതിരിക്കുന്ന സഹോദരിയെ കർത്താവ് തൊടുകയാ. നിന്റെ കുടുംബത്തോട് പോരാടുന്ന അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ തകരുന്നു.
ഒരു വിടുതന്റെ കുടുംബത്തിൽ ഇപ്പോൾ തന്നെ നടക്കുന്നു. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് ഉറക്കെ പറയേണ്ടതിന്, ഉച്ചത്തിൽ പറയേണ്ടതിന് ഒരു ദൈവശക്തിന്റെ കുടുംബത്തിൽ വെളിപ്പെടുകയാ. വിശ്വസിക്ക, വിശ്വസിക്ക, വിശ്വസിക്ക. ഇപ്പോൾ ഇപ്പോൾ ഉടകരാജന വൈശാലകന ദൈവവചനത്തിന്റെ ശക്തിയുടെ അധികാരത്തെ തടസ്സപ്പെടുത്തുന്ന തിരുവെഴുത്തിന്റെ ശക്തി ഹൃദയത്തിൽ ഉറപ്പിക്കാതെ അധികാരം പറയുന്ന അന്ധകാരത്തിലെ പോരുകൾ ഇപ്പോൾ തകരുവാൻ. യെസ് 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 യെസ്. കൂടവരാജല വൈഷവരാജല ഭൈടകരാജല ഹസ്താരകന ഹട്ടുല ഭേദം വൈടൻ കജനം ഹസ്തകരക്ഷക സൈതകരാജം. വിടുതന്റെ ശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ. നിന്റെ വിവാഹത്തെ മുടക്കുന്ന, നിനക്ക് വരുന്ന ആലോചനകളെ തകർത്തു കളയുന്ന അന്ധകാരത്തിന്റെ അധികാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുമാറുവാൻ. യേശുവിന്റെ നാമത്തിലെ ബന്ധനം അഴിയപ്പെടുവാൻ. യേശുവിന്റെ നാമത്തിലെ ബന്ധനം അഴിയപ്പെടുവാൻ. അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ നടക്കട്ടെ, ഇപ്പോൾ തന്നെ വിടുത വെളിപ്പെടട്ടെ. ഗൂഢക രാജന നിന്റെ കുടുംബത്തിലെ തലമുറകളെ രണ്ട് തട്ടാക്കി ദൊന്നപക്ഷമുണ്ടാക്കിയ അന്ധകാര ശക്തി ഇപ്പോൾ തന്നെ വചനശക്തിയാൽ മാറിപ്പോകാൻ പോകുക. നീ ഗ്രൗണ്ടിൽ സാക്ഷ്യം പറയാൻ പോകുക. ഇപ്പോൾ തന്നെ വിടുതൽ വെളിപ്പെടട്ടെ. തിരുവെഴുത്തിനോട് പ്രതികരിക്കാൻ കഴിയാതെ അകന്നു പോകപ്പെട്ട ചില വ്യക്തികൾ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാൻ പോകയാ. എത്ര പേർ തീരുമാനമെടുക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് നടക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുന്ന് നടക്കട്ടെ. ഒരത്ഭുതം ഇപ്പോൾ തന്നെ നിന്റെ ശരീരത്തിൽ ഇറങ്ങി വരികയാ. ദൈവശക്തി നിന്റെ ശരീരത്തിൽ ഇറങ്ങുകയാ. ഉടലപക്ഷപ സന്തല രാജല വൈടക രാജ ഹസ്തൽ കടകം ധ്രുവമനവാദം വൈടല കഥനം അത്ഭുത രാജല വൈടക രാജ ഹസ്താരകന ദൈവരാജ്യം. ദൈവരാജ്യത്തിന് അവകാശികളാക്കാൻ ഇന്ന് രാത്രി കർത്താവ് ചിലരെ വിളിക്കുന്നു. ദൈവരാജ്യത്തിന് അവകാശികളാകുവാൻ ഇന്ന് രാത്രി തീരുമാനിച്ചാട്ട്. ദൈവരാജ്യത്തിന് അവകാശിയാകുവാൻ ഒരു പൂർണ്ണ തീരുമാനമെടുത്താട്ട്. വചനം കേട്ടവള വചനം ഹൃദയത്തിൽ ഉറയ്ക്കപ്പെടട്ട. ഊടമനക്ഷ സന്ധുക രാജ വൈടലഗജന ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ചാട്ട്. പരിശുദ്ധാത്മാവിന്റെ സാരഥി ഗ്രൗണ്ടിലുണ്ട്. ആരും മൗനമായിരിക്കരുത്. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നവർ എഴുന്നേറ്റ് നിന്നാട്ട്. ദൈവാത്മാവ് പ്രേരിക്കുന്നവർ എഴുന്നേൽപ്പിച്ചു നിന്ന് നിൽക്കട്ട്. യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതന്റെ ശക്തി നിന്റെ ശരീരത്തെ ഇറങ്ങാൻ പോകയാ. എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാൻ താല്പര്യമുള്ളവർ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിക്കട്ട്. ദൈവിക വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കപ്പെടുന്നു. ആമേൻ, 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 ആമേൻ. അത്ഭുതം, അത്ഭുതം, അത്ഭുതം. വചനത്താൽ അത്ഭുതം, വചനത്താൽ വിടുതൽ, വചനത്തിന്റെ ശക്തിയാൽ അനുഗ്രഹം, വചനത്തിന്റെ ശക്തിയാൽ രോഗശാന്തി. ഇപ്പോൾ തന്നെ പുറകിൽ നിൽക്കുന്ന സഹോദരങ്ങളെ കർത്താവ് തൊടുന്നു. ഒരു വലിയ വിടുതൽ ഇപ്പോൾ തന്നെ ഇവിടെ ഇറങ്ങുകയാ. ദൈവിക ശക്തിയുടെ അധികാരത്താൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം ഇപ്പോൾ തന്നെ കാണുവാൻ തയ്യാറായാട്ട്. അതിന് വിരുദ്ധമായി, അതിന് തടസ്സമായി പോരാടുന്ന ശത്രുവിന്റെ കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുപോകയാ. നിന്റെ ജോലി മണ്ഡലത്തിലെ തടസ്സങ്ങൾ മാറുകയാ. നിന്റെ മകന്റെ ഭാവിയെ കുറിച്ചുള്ള കലക്ക് യേശുവിന്റെ നാമത്തിൽ അത് വിട്ടുപോകട്ടെ. തിരുവെഴുത്തിന്റെ ശക്തി, ദൈവവചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ. കൽപ്പനകളെ അനുസരിച്ച്, കൽപ്പനകളോട് പ്രതികരിച്ച്. ആമേൻ, 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 ആമേൻ. രാത്രി രോഗശാന്തി ഇപ്പോൾ തന്നെ ശരീരത്തെ പ്രവേശിക്കട്ടെ. വിശ്വസിച്ചാട്ട്, വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടുമ്പോ ഒരത്ഭുതം ഇപ്പോൾ തന്നെ നടക്കാൻ പോകയാ. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകയാ. രോഗശാന്തി ആഗ്രഹിക്കുന്നവർ, വിടുതൽ ആഗ്രഹിക്കുന്നവർ, അത്ഭുതം പ്രതീക്ഷിക്കുന്നവർ വിശ്വാസത്തോടെ നിന്റെ കാലുകൾ മുന്നോട്ട് വെച്ച് മുന്നോട്ട് കടന്നു വന്നാട്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകയാ. രോഗശാന്തി ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വന്നാട്ട്, മടിച്ചു നിൽക്കാതെ മുന്നോട്ട് വന്നാട്ട്. ഇപ്പോൾ തന്നെ ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുകയാ. അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ നടക്കുക. വിശ്വാസത്തോടെ നീ കാലെടുത്തു വെക്കുന്ന ഈ നേരത്ത് തന്നെ ദൈവിക വിടുതലുകൾ സംഭവിക്കപ്പെടുക. യെസ്, മുന്നോട്ട് വന്നാട്ട്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ നടക്കട്ടെ. അന്ധകാര ശക്തികൾ ഇപ്പോൾ തന്നെ നഗരട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വന്നാട്ടെ, മുന്നോട്ട് വന്നാട്ടെ. ദൈവദാസന്മാർ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകയാ. ദൈവവചനത്തിന്റെ ശക്തിയാൽ ഒരു വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കാൻ പോകയാ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ പ്രശ്നത്തിന് ഒരു വിടുതൽ ആവശ്യമാണ്. ആഗ്രഹിക്കുന്നവർ ദൈവവാദപനത്തെ സമർപ്പിക്കപ്പെട്ട് ഇന്ന് രാത്രി ഏൽപ്പിക്കപ്പെട്ട് മുന്നോട്ട് വരുവാൻ തയ്യാറായ ഒരു ദൈവ പ്രവൃത്തി ഗ്രൗണ്ട് വെളിപ്പെടാൻ പോകയാ. മൗനമായിരിക്കരുത്, മൗനമായിരിക്കരുത്. വിശ്വാസത്തോടെ മുന്നോട്ട് വന്നാട്ട്, മുന്നോട്ട് വന്നാട്ട്. ദൈവശക്തി വെളിപ്പെടട്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അന്ധകാരത്തിന്റെ അധികാരങ്ങൾ ഇപ്പോൾ തന്നെ തകരപ്പെടുവാൻ രക്തത്താലും വചനത്താലും ശത്രുവിന്റെ പോരുകൾ തകരട്ട്. ദൈവദാസന്മാർ പ്രാർത്ഥിക്കാൻ പോകയാ. കുഞ്ഞുങ്ങൾ, വിടുതൽ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നാട്ട്. സഹോദരന്മാർ മുന്നോട്ട് വന്നാട്ട്. ദൈവം നിന്നെ തൊടുകയാ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ആ സഹോദരനെ തൊടുന്നു. ഒരത്ഭുതം ഇപ്പോൾ തന്നെ വെളിപ്പെടുന്നു. ദൈവാത്മാവിന്റെ അധികാരത്താൽ ഒരു വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കപ്പെടുകയാ. ഊടക രാജല വൈടക രാജല ഹസ്തകര
ദൈവദാസന്മാർ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവാത്മാവിന്റെ ശക്തി ഇപ്പോൾ തന്നെ വെളിപ്പെടുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗശാന്തിയുടെ അധികാരം, ദൈവ വചനത്തിന്റെ ശക്തിയ, നിന്റെ ശരീരത്തെ ബന്ധിച്ച സകല ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുമാറാൻ പോകയാ. വിട്ടുപോകട്ടെ. ദൈവ വചനത്തിന്റെ ശക്തികളുടെ അധികാരത്തെ ഇപ്പോൾ തന്നെ സൗഖ്യം വെളിപ്പെടട്ടെ. ഇപ്പോൾ തന്നെ അത്ഭുതം വെളിപ്പെടട്ടെ. നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഭവനത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോകയാ. യെസ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം നടക്കപ്പെടുക. യെസ് 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 ഊടക രാജല വൈശാരകന അട്ടല രാജല നിഗമന വജ്രസൈത യേശുവിന്റെ നാമത്തിൽ ഒരു വിടുവലി പോട്ടെ സംഭവിക്കപ്പെടുവാൻ എല്ലാവരും എല്ലാവരും കരങ്ങൾ തട്ടി ദൈവത്തെ ആരാധിച്ചോട്ട്. ഈ വ്യക്തികളുടെ ഇപ്പോൾ തന്നെ വിടുതൽ ഇറങ്ങുകയാ. ദൈവശക്തി ഇപ്പോൾ തന്നെ ഇറങ്ങുകയാ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകുവാൻ, അന്ധകാര ശക്തികൾ അതിപ്പോൾ തന്നെ അഴിയപ്പെടുവാൻ, ഷുഗർ കംപ്ലൈൻസ് വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. നിന്റെ ഹൃദയ വ്യാധി വിട്ടുപോകട്ടെ. പരിപൂർണ സൗഖ്യത്തിന്റെ അധികാരം, പരിപൂർണ വിടുതന്റെ ശക്തി ഇപ്പോൾ തന്നെ ശരീരത്തിൽ ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ. ദൈവശക്തിയുടെ വിടുതൽ ഇപ്പോൾ തന്നെ നടക്കുന്നു. അന്ധകാര കോട്ടകൾ ഇപ്പോൾ തന്നെ തകരുകയാ. ദൈവവചനത്തിന്റെ ശക്തി ഹൃദയത്തിൽ നേരോട്ടം കിട്ടിയ ദൈവവചനത്തിന്റെ ശക്തിയുടെ അധികാരത ഒരത്ഭുതം ഇപ്പോൾ തന്നെ നടക്കാം. അപ്പുറത്തെ സഹോദരിമാരെ കണ്ടാ തൊടുകയാ. വിശ്വസിച്ചാട്ട, വിശ്വസിച്ചാട്ട്. ഇന്ന് രാത്രി ഒരു മാറ്റമുണ്ട്. ഇന്ന് രാത്രി ഒരു വിടുതലുണ്ട്. നിന്റെ ശരീരത്തിൽ ഒരു വിടുതൽ ഇപ്പോൾ തന്നെ ദൈവത്താ വെളിപ്പെടുത്തുകയാ. ഏത് പ്രശ്നത്തോടെ നീ വന്നോ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളെ വെളിപ്പെടുകയാ. വിടുതൽ, വിടുതൽ, വിടുതൽ. ജീവനഗനം വിഗ്രഹ ആരാധന ശക്തികളുടെ പോരികൾ അത് വിട്ടുപോട്ടെ. ദൈവശക്തി, 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 ദൈവം അത്ഭുതം ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ.
രാത്രി ഒരു പുതിയ തീരുമാനം, ഒരു പുതിയ പ്രതിഷ്ഠ ദൈവസന്നിധിയിൽ ഏറ്റെടുത്ത്. ഇന്ന് വരെ കർത്താവിന് വേണ്ടി ഹൃദയങ്ങൾ വിട്ടുകൊടുക്കുവാൻ കഴിയാതെ വചനത്തിന്റെ വേരോട്ടം ലഭിക്കപ്പെടാത്ത ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്നെങ്കിൽ ഒരു പുതിയ തീരുമാനമെടുക്കുക. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഹൃദയം വിട്ടുകൊടുക്കുന്നു, അവൻ എൻ്റെ ഹൃദയത്തിൽ വാഴേണം. അങ്ങനെ തീരുമാനിക്കുന്നവർ നിങ്ങളുടെ വലതുകരം ഉയർത്തിയാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആ സഹോദരി കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പിറകിൽ ഉയർത്തിയ കാര്യത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉയർന്നിരിക്കുന്ന കരങ്ങൾ ഒരിക്കൽ കൂടെ ഉയർത്തി പിടിച്ചാട്ട്. രാത്രി നിങ്ങളുടെ തീരുമാനത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വെളിപ്പെടുവാൻ, നിങ്ങളുടെ തീരുമാനം പരിപൂർണമെങ്കിൽ അത്ഭുതം വെളിപ്പെടുവാൻ. ഇന്ന് ദൈവരാജ്യത്തിന് അടുത്തവളല്ല, അടുത്തവനല്ല, നീ അകത്തുള്ളവളായി, അകത്തുള്ളവനായി
ഇന്ന് രാത്രി വിടുതലോടെ കടന്നു പോകുവാൻ കർത്താവിടയാക്കാൻ പോകയാ. അത് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരങ്ങൾ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വിളക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ഓമന കുമാരൻ ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി വരുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ കൂടി വന്ന സമയം ഇത്രത്തോളം നിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ നിറച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസനിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവ വചനത്തിനായി സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ശക്തമായി ഞങ്ങളോട് സംസാരിച്ചതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ വചനം കരുതി ഹല്ലേലൂയ. ജയകരമായ ക്രിസ്ത്യ ജീവിതത്തിനായി നിങ്ങൾ ഒരുക്കണമേ. ഇത് കേൾക്കപ്പെട്ട ജനം ദൈവ വചനത്തിന്റെ പിന്നിൽ ഞങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതുവാൻ ഇടയാക്കുമാറാകണമേ. ലോകത്തിലുള്ള അത്ഭുതങ്ങൾ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം ഒരു പാവി യേശുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. ഈ ദിവസങ്ങൾ നടക്കുന്ന യോഗ മുഖാന്തരം അനേകം പേര് സ്വർഗത്തിൽ എഴുതുവാൻ ഇടയാക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിന്റെ ദാസനെ നീ ബലപ്പെടുത്തണമേ. തുടർന്നുള്ള യോഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ കർത്താവ്. ഇതിന് മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെ സഹായിക്കണം. വലിയ ആത്മീയ ഉണർവ് ദേശത്ത് അയക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിറച്ചാട്ട് നാമത്തെ മൗത്തപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നമ്മളെല്ലാവരുടെ മേലും തുടർന്ന് നടക്കുന്ന യോഗങ്ങളോടുകൂടെയും ദൈവ ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനോടുകൂടെയും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയത്തെ നൽകി തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെയും ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും നന്ദിയും അറിയിക്കുന്നു. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതായ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ആരാധനയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചന ശുശ്രൂഷയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവദാസന്മാരുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ ജോൺസൺ ഡാനിയൽ 14323 ഡാറ്റോ ഡ്രൈവ്, ഹ്യൂസ്റ്റൺ, ടെക്സസ് 77049. അഡ്രസ് ഒരിക്കൽ കൂടെ, റെവറൻഡ് ജോൺസൺ ഡാനിയൽ 14323 ഡാറ്റോ ഡ്രൈവ്, ഹ്യൂസ്റ്റൺ, ടെക്സസ് 77049. ഫോൺ നമ്പർ 281-458-9938. ഇന്ത്യയിൽ ഞങ്ങളുമായി ബന്ധപ്പെടാനുള്ള അഡ്രസ്, മിസ്റ്റർ സാംസി ഡാനിയൽ, ന്യൂ ലൈഫ് സെമിനാരി, ചെറുവക്കൽ പി ഒ, ആയൂർ, കൊല്ലം, കേരള. ഫോൺ നമ്പർ 0474-267-1114. ദൈവമായ കർത്താവ് നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.